തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒരു ശതമാനത്തിന് പോലും സംശയത്തിന് ഇടമില്ല. അതുകൊണ്ട് ഇന്നലെ കേട്ടതിന്റെ പിന്നെ ബാക്കി എന്ന പോലെ നമ്മൾ ഇന്ന് വചനത്തിലേക്ക് കടന്നു വരാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇന്നതാണ്, നിങ്ങൾ ഇതുപോലെ ജീവിക്കണം, നിങ്ങൾ എന്റെ കരവേലയാണ്, അതുപോലെ നമ്മൾ ജീവിക്കാൻ ബാധ്യതയുള്ളവരാ, കടപ്പെട്ടവരാ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആകപ്പാടെ നശിച്ചു പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജർമ്മിയ പ്രവാചന പുസ്തകത്തില് 7-ാമത്തെ അധ്യായത്തിന്റെ 23-24 തിരുവചനങ്ങൾ എഴുതിയെടുക്കാണ്ടവരൊക്കെ എഴുതിയെടുത്തോ, വചനം കൊണ്ടിട്ട് എന്നുള്ളവര് വചനമൊക്കെ തുറക്കുക, ബൈബിള് തുറക്കുക. ഞാൻ നിങ്ങളൊരു രക്ഷപ്പെടാൻ ഒരു ക്ലൂ പറഞ്ഞിട്ട് വഴി പറഞ്ഞിട്ടെ, വേണമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ മാനുവൽ വ്യക്തിപരമായിട്ട് വേണം, പേഴ്സണൽ ബൈബിൾ. നിങ്ങളുടെ മക്കൾക്ക്, വായിക്കാൻ അറിയാവുന്ന മക്കൾക്ക്, കാർന്നന്മാരെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന അല്ലെങ്കിൽ നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് രക്ഷപ്പെടാൻ ഈ ബൈബിൾ. എത്ര കാർന്നന്മാര് മക്കൾക്ക് പേഴ്സണൽ ബൈബിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? കൈവകവും മൊബൈൽ വാങ്ങിച്ചു കൊടുത്തൊരു കൈവയ്ക്കുകയും, മൊബൈൽ മക്കൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തൊരു കൈവയ്ക്കുകയും. ഹല്ലേലൂയ. എന്താ മക്കള് രക്ഷപ്പെടാത്ത? എന്താ നിന്റെ കുടുംബം രക്ഷപ്പെടാത്ത? എന്താ നീ രക്ഷപ്പെടാത്ത? വേറെ ഒന്നുമല്ല, ഈ പുസ്തകം എന്റെ മാനുവലാ, ഇത് ഞാൻ അറിയണം. അതുകൊണ്ട് രക്ഷപ്പെടണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വ്യക്തിപരമായ ഒരു ബൈബിൾ, സമ്പൂർണ്ണ ബൈബിൾ കയ്യിലുണ്ടായിരിക്കട്ടെ. നിന്റെ മക്കൾക്ക് പേഴ്സണൽ ബൈബിൾ വാങ്ങിച്ചോളൂ, പറഞ്ഞു കൊടുക്കണം. മക്കളെ ഇത് വായിക്കണം, ഇത് പഠിക്കണം, ഇത് ഈ പറഞ്ഞ പോലെ ജീവിക്കണം എന്ന നിരക്ഷോടും എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ മക്കളെ എവിടെ എവിടെ എവിടെയാ, ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ ബോംബെയിലോ യു കെയിലോ അയർലൻഡിലോ കാനഡയിലോ എവിടെ വിട്ടോ, ഇതും കൊടുത്തു വിടണം. ഇതില്ലാണ്ട് നിന്റെ മോൻ മോള് പോയാ, ഞാൻ പോയിട്ടുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കാണാൻ, ധ്യാനിപ്പിക്കാൻ. കാനഡ പോയിട്ടുണ്ട്, യു കെ പോയിട്ടുണ്ട്, അയർലൻഡിൽ പോയിട്ടുണ്ട്, അമേരിക്ക പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ പിള്ളേര് കാണിക്കണ, ബാംഗ്ലൂര് ഡൽഹി ബോംബെ ബറോഡ ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ചെല്ലുമ്പോ നമ്മുടെ മക്കള്, ചില മക്കളെങ്കിലും കാട്ടിച്ചു കൂട്ടുന്ന അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. ഇവിടെ മക്കളെ ഇത് കൊടുത്തു വിടണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലെ ഇപ്പൊ വചനം കേൾക്കാൻ വന്നിട്ട് തന്നെ എത്ര പേര് ബൈബിളിന്റെ കൈ വെക്കുക, ബൈബിൾ കയ്യിലുള്ളവർ. പുരുഷന്മാർക്ക് ഇതൊന്നും വേണ്ടല്ല, ചേട്ടന്മാർ എഴുതുന്നേരുള്ളൂ. എന്നാ പൊന്നെ ചേട്ടന്മാരെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. ഇഷ്ടപ്പെട്ട സമൂഹം എന്ന് പറഞ്ഞാൽ അവരുടെ ചില കാര്യങ്ങളിൽ, വിശ്വാസത്തിന്റെ കാര്യത്തില് മുസ്ലിം സമൂഹം, അവരുടെ വിശ്വാസം നോക്കിക്കേ. എന്തുമാകട്ടെ വിശ്വാസം, അതിലേക്ക് ഞാൻ പോണില്ല. പക്ഷേ വെള്ളിയാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ അവിറ്റങ്ങൾ കടയടച്ച് പള്ളി പോരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ മക്കള് അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, അവരുടെ ദൈവികമായ കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ അവരെല്ലാവരും ഒന്നുപോലെ ചാവേറുക, മരിക്കും. എന്തുകൊണ്ടെന്നറിയോ? വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നത് ആണുങ്ങളാ. മുൻപന്തിയിൽ ആണുങ്ങള്, ആണുങ്ങള് പള്ളി പോവും. ആളുകൾ ആണുങ്ങൾ നെറ്റി നോക്കിയാൽ മതി, അവർ നിസ്കരിച്ച അല്ലെങ്കിൽ സാഷ്ടാംഗം വീണ കറുത്തപ്പാട് എല്ലാത്തിന്റെയും നെറ്റിയിലുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ആണുങ്ങൾ വിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുമ്പോ മക്കളോട് പറയണ്ട, മോനെ പള്ളിപ്പോ, മോളെ പള്ളിപ്പോ, മോനെ ഇതുപോലെ ജീവിക്ക് പറയണ്ട. അപ്പൻ നേതൃത്വം കൊടുക്കുന്ന വിശ്വാസമാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും. ആദ്യം അപ്പൻ വന്ന് പള്ളി മുട്ടുത്തണം, അപ്പൻ ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങണം, അപ്പൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കണം. അപ്പൻ പ്രാർത്ഥനയ്ക്കും വിശ്വാസപരമായ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോ ആ മക്കൾ അതുപോലെ കണ്ടുപിടിക്കും. അമ്മമാര് പറഞ്ഞാലും കാര്യമൊന്നുമില്ല, അപ്പനെ പേടിച്ചും മറിച്ചും കേട്ട അമ്മ മോനെ പള്ളി പോയി പോയി പോയില്ല.
പിന്നെ ചില അമ്മമാരുണ്ട് സ്നേഹം കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഭയങ്കരമായ ഒരു അഭിഷേകം കൊണ്ടും മക്കളെ സ്വാധീനിക്കുന്ന ചുരുക്കം ചില അമ്മമാര് ഉണ്ട്. അതിലേറെയാണ് ഭൂരിഭാഗം മറ്റമ്മമാരും. ഞാൻ പറയണില്ല പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ഞാൻ പറയാണ് ബൈബിൾ വേണം. എടുത്ത ജർമ്മിയ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് അവിടെ പറയുന്ന കാര്യമാണ്, ആദ്യം തന്നെ ദൈവം ഒരു അവകാശം പറയാം. നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അങ്ങനെ പറയാം, നിങ്ങളുടെ ബലികളും കാഴ്ചകളും ഒന്നും എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളോട് ഒറ്റക്കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതെന്താണ്? നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ശുഭമായിരിക്കും. എപ്പോഴാ ശുഭമായിരിക്കുന്നത്? നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ശുഭമായിരിക്കും. തുടർന്ന് വചനം പറയാം, എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. പിന്നെന്താ ചെയ്തത്? തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടപ്രകാരം ജീവിച്ചു. അതിനാൽ അവരുടെ പോക്ക് മുന്നോട്ടല്ല പിന്നോട്ടാ. ഇന്ന് എന്റെ ജീവിതം, നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ കൃഷിയിടങ്ങൾ, നിന്റെ ജോലി മേഖല, സാമ്പത്തിക മേഖല, മക്കൾ, മക്കളുടെ പഠനം മുന്നോട്ടാണോ അതോ പിന്നോട്ടാണോ പോണേ? പിന്നോട്ടാണെങ്കിൽ ഓർത്തോ, തമ്പുരാന്റെ വചനം ലംഘിച്ച് തന്നിഷ്ടപ്രകാരം ജീവിച്ചു, അതുകൊണ്ട് പിന്നോട്ട് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മുന്നോട്ട് പോകണം. ജീവിതം, ബിസിനസ്, സാമ്പത്തികത ഒക്കെ മുന്നോട്ട് പോകണം. അതിനുള്ള വഴിയാണ് കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ചാ മതി, പൊക്കോളും മുന്നോട്ട്. ഹല്ലേലൂയാ. ഇനി ഈ വചനം, കർത്താവ് പറഞ്ഞ വചനം നുണയാണോ സത്യമാണോ? ഇത് മാറുവോ? കർത്താവ് നുണ പറയോ? ഇല്ല. അതൊരു മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഇതുപോലെ ജീവിച്ചിട്ട് അമ്പരാനോട് പറയണം, കർത്താവേ നീയല്ലേ പറഞ്ഞ നിന്റെ വചനം പാലിച്ചാൽ മുന്നോട്ട് പോകുന്നു, ഇതാ നിന്റെ വചനം പാലിച്ചിട്ടും മുന്നോട്ട് പോണില്ല. എന്നിട്ട് അമ്പരാ നീ ഇടപെടണം, നീ പറഞ്ഞ കാര്യം സത്യ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ദൈവം ഇടപെടും. സംഖ്യയുടെ പുസ്തകത്തില് 23-ാം അധ്യായത്തിന്റെ 19-ാം വചനം എന്നിടത്തെ, സംഖ്യ 23:19 ഇവിടെ പറയാണ്, വ്യാജം പറയാൻ. ഹല്ലേലൂയാ. ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ 4-ാമത്തെ പുസ്തകം. ചില പുതിയ നിയമത്തെ കടന്നൊക്കെ തപ്പണ്ടേ? ഈ പുസ്തകത്തെ കുറിച്ച് ഒരു ഗ്രാഹ്യമെങ്കിലും, ഇത് എവിടെ കിടക്കണേ എന്നുള്ള ഗ്രാഹ്യമെങ്കിലും ഉണ്ടാവണം. ബന്ധം വേണം, പരിചയം വേണം പുസ്തകത്തിൽ. ഓക്കെ, എടുത്തേ 23:19 പറഞ്ഞു, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. എന്നിട്ട് പറയാണ്, പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് അവിടുന്ന് നിറവേറ്റാതിരിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് മുഴുവൻ ദൈവം പറഞ്ഞതാ. ദൈവം എന്താണ് പറഞ്ഞ് അത് ദൈവം ചെയ്യും. പ്രഭാഷണ പുസ്തകം 42:15 എടുക്കുക. പ്രഭാഷണ പുസ്തകം 42:15. ഹല്ലേലൂയാ. വായിച്ചേ, എന്താ പറയണേ? പ്രഭാഷകൻ 42:15. ദൈവം തന്റെ പ്രവൃത്തികൾ വചനത്തിലൂടെ നിർവഹിക്കുന്നു. അതാണ് വചനം. ഹല്ലേലൂയാ. ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് വചനത്തിലൂടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം തന്റെ പ്രവൃത്തികൾ ഈ വചനത്തിലൂടെ നിറവേറ്റുമ്പോ, ദൈവം പറഞ്ഞ പ്രവൃത്തികൾ ദൈവം അരുൾ ചെയ്യുമ്പോ, അത് പറഞ്ഞിട്ടുണ്ടോ അത് ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയാ. ദൈവം വ്യാജം പറയില്ല, അവിടത്തേക്ക് അനുദപിക്കേണ്ടി വരത്തില്ല. അത് പറഞ്ഞിട്ടുണ്ടോ ചെയ്തിരിക്കും, പറഞ്ഞിട്ടുണ്ടോ ദൈവം നിറവേറ്റിയിരിക്കും. ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞേ. പരപര ശക്തിയോട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.
എന്നെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് സമർപ്പിക്കണം. ഇനി ശ്രദ്ധിക്കാം, നമ്മൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഇന്ന് കുർബാനയ്ക്ക് മുമ്പ്, നമ്മൾ ഈ വചനം അനുസരിക്കാൻ പാടില്ലെന്ന് സാത്താന് ഭയങ്കരമായ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞ പോലെ അനുസരിക്കാതിരിക്കാൻ വേണ്ടി അവൻ നമ്മുടെ മേൽ ശക്തമായ ആധിപത്യം ഉറപ്പിച്ച് പ്രലോഭിപ്പിച്ച് തടസ്സപ്പെടുത്തും. ഇത് ദൈവമക്കളെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തിന്റെ ആ അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യം മാതാപിതാക്കളുടെ അടുത്തേക്ക് കൗശലക്കാരനായ സാത്താൻ കടന്നു വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തെന്നറിയോ? ഈ തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാണ്. അപ്പോ ഈ സ്ത്രീ പറയാ, അവ പറയാ, എല്ലാ വൃക്ഷത്തിന്റെയും എന്നല്ല, ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് തിന്നാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാത്താൻ പറയാ, നിങ്ങൾ മരിക്കുകയില്ല. 4 കാര്യങ്ങൾ സാത്താൻ പറഞ്ഞ, ഈ സാത്താൻ പറഞ്ഞ എന്തൊക്കെയാ? നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മ തിന്മകൾ വിവേചിച്ചറിയും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹല്ലേലൂയ. സാത്താൻ പറയാ, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ എന്തൊക്കെ പറ്റും? നിങ്ങൾ മരിക്കില്ല. 2, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. 3, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. 4, നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും. ദൈവം എന്താ പറഞ്ഞ എന്താണ്? നിങ്ങൾ മരിക്കും. ഏതാ സത്യം? ദൈവം പറഞ്ഞതാണോ സത്യം? സാത്താൻ പറഞ്ഞതാണോ സത്യം? സാത്താൻ പറഞ്ഞത് സത്യമാണോ? പറ അല്ലെന്നോ? എന്തുകൊണ്ട് സത്യം ഇല്ലാണ്ടിരുന്നേ? അവ മരിച്ചോ? മാനുഷിക ദൃഷ്ടി നോക്കി, അവർ മരിച്ചോ? ഇല്ല. സാത്താൻ പറഞ്ഞത് 4 ശരിയാ, അവ മരിച്ചില്ല. മനുഷ്യദൃഷ്ടിയില് ലോകദൃഷ്ടിയില് മരിച്ചിട്ടില്ല. എന്നാൽ ആത്മീയമായ തലത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു, ഒരു മരണം നമുക്കറിയാം. എന്നാൽ ലോകദൃഷ്ടിയിൽ മരിച്ചില്ല. കണ്ണു തുറന്നോന്ന് ഒരു ഒടുക്കത്തെ തുറക്കലായി പോയി. ആ തുറക്കല് എന്താണ്? ആ കണ്ണ് തുറന്നിട്ടുണ്ടല്ലോ, ഇതുവരെ കാണാത്തത് പലതും കാണാൻ തുടങ്ങി. ഇവന്മാരി ഇത്രയും നേരം നഗ്നരായിട്ട് നടന്ന ടീമാ, കണ്ണ് തുറന്നിട്ടുണ്ടല്ലോ, എല്ലാം കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഫീഡ്ബാക്ക് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. സൗണ്ട് ഓപ്പറേറ്റർ ചേട്ടാ ഒന്ന് നോക്കാൻ നന്നായിരിക്കും. ഹല്ലേലൂയ. ആ നേരത്തെ ഇരുന്ന പോലെ എന്തൊരു ഇത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, കണ്ണ് തുറന്നു. ഇതുവരെ കാണാത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒരിക്കല് ഞാനൊരു ഇടവകയെ ധ്യാനിപ്പിക്കാം. അപ്പം 4-ാമത്തെ ദിവസം അവിടെ ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നപ്പോ ഒരു കൊച്ചു പയ്യൻ അച്ഛനെ കാണാൻ വേണ്ടി ഓടി വന്നിട്ട് അവൻ എന്നോട് എന്നെ പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനൊന്ന് പേഴ്സണലായിട്ട് കാണണം. ഇവിടെ നോക്കി, എല്ലാവരും അവിടെ നോക്കിയോളൂ, ഇവിടെ നോക്കുക. ഹല്ലേലൂയ. ഞാൻ സഹിച്ചോളാം ഈ കാര്യങ്ങളൊക്കെ. എന്നാലും പറഞ്ഞു തന്നു. ഹല്ലേലൂയ. ഇവിടെ നോക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പൊ അവൻ പറയണ പേഴ്സൺ 7 പഠിക്കാം, 7 വയസ്സാവും, 7-8 വയസ്സുള്ള കൊച്ചിന് അച്ഛനെ കാണണവന്. അപ്പൊ ഞാൻ ഇന്ത്യയുടെ പിള്ള എന്താ കാര്യം? എന്താ അച്ഛൻ എനിക്ക് പേഴ്സണലായിട്ട് കാണണം. എന്തായാലും അപ്പൊ ഈ കൊച്ചനെ തൊട്ട് പേഴ്സണലായിട്ട് കാണാൻ, ഇത്രയും പീറ പയ്യന് അല്ലെ കൊച്ചു പയ്യന് പേഴ്സണലായിട്ട് കാണണം പോലും. അപ്പൊ ഞാൻ നീ പറഞ്ഞോ. അല്ല അച്ഛാ, ഞാനെന്ന് അച്ഛൻ്റെ മുറിയിൽ വന്ന് ഒന്ന് സംസാരിച്ചോട്ടെ. അങ്ങനെ വരാണ്. അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് അവൻ ഒറ്റക്കരച്ചിലാണ്. കരഞ്ഞിട്ട് പറയാ, അച്ഛാ എനിക്ക് എന്റെ അമ്മേനെ പോലും മര്യാദക്ക് നോക്കാൻ പറ്റണില്ല. അമ്മേനെ പോലും മര്യാദക്ക് നോക്കാൻ പറ്റണില്ല. അത് മാത്രല്ല, എനിക്ക് സ്ത്രീകളെ നോക്കാനേ പറ്റണില്ല. ആകെപ്പാട് എനിക്ക് ഒരു പ്രത്യേകാവസ്ഥയാ. അപ്പൊ ഞാൻ എന്താ പറ്റിയ മോൻ? അങ്ങനെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവണേ, ഈ പയ്യൻ എന്റെ ചേട്ടന്മാരായ ക്ലാസ്സിൽ പഠിക്കുന്ന, മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവര് മൊബൈലില് ഈ കൊച്ചനെ വേണ്ടാത്ത പടങ്ങൾ കാണിച്ചു.
എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് കണ്ടതിനു ശേഷം ഈ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ചിന്തയിലേക്ക് പറഞ്ഞു കിടന്നു മാത്രമല്ല അമ്മയുടെ കണ്ണ് തുറന്നു. ഇതുവരെ കേട്ടെ, ഇതുവരെ സ്വന്തം അമ്മയിൽ കാണാത്ത പലതും ആ കൊച്ചനും ഈ ബ്ലൂ ഫിലിം കണ്ടതിനു ശേഷം കണ്ണു തുറന്നപ്പോ അമ്മയിൽ കാണാൻ തുടങ്ങി. മറ്റു മക്കളെ കാണാൻ തുടങ്ങി. ഇതുവരെ ഈ കൊച്ചന് അത് പ്രശ്നം നടന്നു. ഇതാ പാപം ചെയ്തപ്പോ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോ ദൈവത്തിന്റെ വചനം ലംഘിച്ചപ്പോ കണ്ണു തുറന്നു. ഇതാണ് കണ്ണു തുറക്കല്. ഇനി ദൈവത്തെ പോലെ ആയോ അവര്? ദൈവം തന്നെ പറയുന്നുണ്ട് അവർ നന്മ തിന്മയുടെ ഫലം തിന്ന് ഇതാ അത് വിവേചിച്ചറിഞ്ഞ് നമ്മെ പോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവരെ ഇവിടെ നിർത്തിയ ശരിയാവത്തില്ല, പുറത്താക്കണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് അവസ്ഥ. അപ്പൊ സാത്താൻ പറയാ ഇത് നിങ്ങൾ തിന്നോ മരിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോ എന്താ സംഭവിക്കുന്നു അറിയോ? യോഹന്നാന്റെ സുവിശേഷം 14:23 വചനം എടുത്ത്, യോഹന്നാൻ 14:23 ഇവിടെ കർത്താവ് പറയാ, ആരെങ്കിലും എടുത്തു വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. കേട്ടെ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോ ദൈവത്തിന്റെ വചനം പാലിക്കുമ്പോ അപ്പൻ പിതാവ് നമ്മെ സ്നേഹിക്കും. പിതാവ് സ്നേഹിക്കും, അവർ മാത്രമല്ല ഞങ്ങൾ വന്ന് ആരാ ഞങ്ങൾ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മിൽ വന്ന് വാസം ഉറപ്പിക്കും. ഉൽപ്പത്തി പുസ്തകത്തില് 3:8 വചനത്തെ വായിക്കുന്നുണ്ട്, കർത്താവ് ഇവരുടെ കൂടെ ഇറങ്ങി വന്ന് ഉലാത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേട്ടാ ഒരു അല്പം ഉണ്ടല്ലോ എന്ന് കരി, ഒരു ഒരു ഇഫക്റ്റ് ഒന്ന് കുറഞ്ഞിരിക്കുവാണ്, ഒരു പഞ്ചിന്ന് ഷാർപ്പ് കൂട്ടി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അവരുടെ കൂടെ ഉലാത്തുമായിരുന്നു. നമ്മുടെ ദൈവം പ്രിയപ്പെട്ട മക്കളെ അറിഞ്ഞോ മനസ്സിലാക്കിക്കോ, നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവേലാണ്, കൂടെ വസിക്കുന്നവനാണ് ദൈവം. അതിന്റെ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ വചനം നമ്മൾ പാലിക്കണം, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ വസിക്കും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കും. ദൈവം വസിക്കുമ്പോ നമ്മെ തകർക്കാൻ ആർക്കും പറ്റില്ല. എന്നാൽ സാത്താൻ അതിൽ നിന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ ആദ്യ മാതാപിതാക്കളെ അതിലൂടെ നമ്മെ ഇതാ തകർത്തു, അവൻ കയറി പണിതു. ഹല്ലേലൂയ. അങ്ങനെ എന്തു പറ്റി? ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി 6:3 വചനം പറയാ, മനുഷ്യനിൽ ദൈവം പറയാ, മനുഷ്യനിൽ എന്റെ ചൈതന്യം എന്നേക്കും നിലനിൽക്കുന്നില്ല, അവൻ വെറും ജഡം, അവൻ ജഡമായി. അവനിൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു, അവനിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു, അവനിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു, അവൻ വെറും ജഡമായി. അവന്റെ ഹൃദയത്തിലെ 6:5 പറയാ, അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമായി. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വചനത്തെ ലംഘിക്കുമ്പോൾ സംഭവിക്കുന്ന ഗതികേട്, ഇവിടെ ഒരു കാര്യം കൂടി ഇന്ന് കൂട്ടിപ്പറയാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക. അതായത് ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടായില്ലേ? ഹല്ലേലൂയ. തലയാട്ടിക്ക് ഉണ്ടായിരുന്ന അതെ, ആ ഓക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 പ്രലോഭനങ്ങൾ ഉണ്ടായി ഈശോയ്ക്ക്. നമ്മുടെ ജീവിതത്തില് കേട്ടോ, ദൈവത്തിന്റെ വചനത്തെ ലംഘിക്കാൻ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതിരിക്കാൻ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതേ പ്രലോഭനങ്ങൾ കൊണ്ടുവരും. ഈ 3 പ്രലോഭനങ്ങളും ഉണ്ടായപ്പോ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് അറിയോ?
ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ പ്രലോഭനം എന്താ? ഞങ്ങളുടെ ഉറക്കം കൂടി പറഞ്ഞ ആദ്യത്തെ പ്രലോഭനം എന്താ? അവിടുന്ന് 40 ദിവസം ഉപവസിച്ചു. ലൂക്കായുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം രണ്ടിലും 4-ാമത്തെ അധ്യായത്തിലാണ് സംഭവം. എടുത്തു വേണമെങ്കിൽ ശ്രദ്ധിക്കാണ്. അവിടെ പറയാണ്, 40 ദിവസം അവൻ മരുഭൂമിയിലായിരുന്നു. അവൻ ഉപവസിച്ചു. ആ ഉപവാസം കഴിഞ്ഞപ്പോ അവന് വിശന്നു. വിശന്നപ്പോൾ ഇതാ പ്രലോഭകൻ സാത്താൻ കടന്നുപോയി. അതിനുമുമ്പൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തില് പാപം ചെയ്ത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടപ്പോ നമ്മളൊക്കെ ജഡമായിട്ട് മാറി. എന്തായിട്ട് മാറി? വചനം പറയാ, ജഡമായിട്ട് മാറി. ജഡത്തിന് 3 സ്വഭാവങ്ങളുണ്ട്, അടിസ്ഥാന സ്വഭാവം. ഇതൊരു വലിയൊരു ക്ലാസ്സാണ്. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു പോവാ, ശരിക്കും ശ്രദ്ധിച്ചോ. ഇത് പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയേണ്ട വിഷയങ്ങളാ. ഏറ്റവും ചുരുക്കി പറയാം, ജഡമായിട്ട് മാറി. ജഡത്തിന് 3 സ്വഭാവങ്ങൾ. ഒന്ന്, ഇര തേടുന്ന സ്വഭാവം. എന്താണ് എന്താണ് ഇര തേടാന്ന് പറഞ്ഞാ? കൊറേ തിന്നുക, കൊറേ കുടിക്കുക, കൊറേ സമ്പാദിക്കുക, കൊറേ വീട് പണിയുക, കൊറേ സൗകര്യങ്ങൾ കൂട്ടുക, കൊറേ പഠിക്കുക, കൊറേ വിദ്യാഭ്യാസം നേടുക, ജോലി നേടുക. ഇതൊക്കെ ഇര തേടുന്ന സ്വഭാവം. അത് ജഡത്തിന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ സ്വഭാവമാണ് ഇണചേരുന്ന സ്വഭാവം. ജഡത്തിന്റെ സ്വഭാവം ഇണചേരുക. ഇണചേര എന്ന് പറഞ്ഞാ ജടികമായ ആസക്തി അടിമപ്പെട്ട് സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ ജടികമായ കാര്യങ്ങൾ കേൾക്കുന്ന, സംസാരിക്കുന്ന, കാണുന്ന പ്രവൃത്തിയുടെ എല്ലാം കൂടി പറയുന്ന വാക്കാണ് ഇണചേരുന്ന സ്വഭാവം. അത് ജഡമായി പോയ മനുഷ്യനിൽ ഉണ്ട്. ഇനി 3-ാമത്തെ സ്വഭാവം എന്ന് പറയാ ഉറങ്ങുക. അലസമായിട്ട് ഉറങ്ങി. നമ്മുടെ പിള്ളേരെ കണ്ടാതെ നേരം വെളുത്ത് എപ്പോഴും എഴുന്നേക്കണേ നിനക്കറിയാം, ഉറങ്ങുന്ന സ്വഭാവം. പ്രിയപ്പെട്ട മക്കളെ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ട്, ദൈവകൃപ നഷ്ടപ്പെട്ട്, ജഡമായിട്ട് മാറിയപ്പോ മനുഷ്യരിൽ ഈ 3 സ്വഭാവങ്ങൾ കടന്നു വന്നു. ഈ ജഡത്തിന്റെ സ്വഭാവത്തിന് പറയുന്ന പേരാണ് വിശപ്പ്. ഇര തേടാനുള്ള വിശപ്പ് ഈ ജഡത്തിനുണ്ട്. ഇണചേരാനുള്ള വിശപ്പ് ഈ ജഡത്തിനുണ്ട്. ഉറങ്ങാനുള്ള വിശപ്പും ഈ ജഡത്തിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈശോ 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോ യേശുവിന് വിശന്നു. ആ വിശന്ന സമയം നോക്കിയിട്ട് പ്രലോഭകൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്കൊക്കെ വിശപ്പുണ്ട്, ഇഷ്ടംപോലെ വിശപ്പുണ്ട് ഈ മേഖലയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ സാത്താൻ കടന്നു വരും. ഇന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കുർബാനിക്കുമ്പോൾ ഒരുക്കത്തിൽ പറഞ്ഞു, സാത്താൻ ഈ ജഡമായി പോയ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വേണോ അതെല്ലാം ഈ ലോകത്തിൽ നമ്മുടെ ഇടയിൽ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഇര തേടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ഇണചേരാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സാത്താൻ, പ്രിയപ്പെട്ട മക്കളെ, ചമന്ന പായസം ഏസാവിന് മുമ്പില് യാക്കോബ് വിളമ്പിയ പോലെ നമ്മെ നശിപ്പിക്കാൻ, നമ്മെ തകർക്കാൻ, നമ്മുടെ ജഡത്തിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ സാത്താൻ എല്ലാം ഇന്ന് ഈ ലോകത്തിൽ വിളമ്പി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതാണ് സാത്താന്റെ കളി. തമ്പുരാന്റെ അടുത്തേക്ക് പോലും വിശന്നപ്പോ വന്നു ഓർത്തേക്ക്, അപ്പൊ നിന്റെ അടുത്തേക്ക് വരും ഓർത്താ മതി. അപ്പോ ഈശോക്ക് വിശന്നപ്പോൾ സാത്താൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ കല്ലുകളെ അപ്പമാകാൻ കൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, എന്താണ് സാത്താൻ പറഞ്ഞ? കല്ലുകളെ അപ്പമാകാൻ നീ കൽപ്പിക്കും. എന്താണ് കല്ലെന്ന് പറഞ്ഞ? കല്ലിന് കല്ലിന്റെ ഒരസ്തിത്വമുണ്ട്. കല്ല് അപ്പമാകാനുള്ളതാണോ പറഞ്ഞ നിങ്ങള്? കല്ല് അപ്പമല്ലണോ? കല്ലിന്റെ സൃഷ്ടിയിൽ തന്നെ അതല്ല അപ്പമാകേണ്ടത്. അപ്പമാകേണ്ടത് അരിയോ, ഗോതമ്പോ, തേങ്ങയോ, ചക്കയോ, ഇതൊക്കെയാ അപ്പമാകേണ്ടത് നമുക്ക്. അത് ദൈവം നമുക്ക് തന്നതാ. കല്ല് അപ്പമാകാൻ വേണ്ടി തന്നതല്ല. ഹല്ലേലൂയ. എന്നാൽ പ്രലോഭനം കല്ലിനെ അപ്പമാകാൻ. ഇനി വേറൊന്നുണ്ട് ദൈവത്തിന്റെ, ഇനി കേട്ടോ, ദൈവത്തിന്റെ വചനപ്രകാരം നിനക്കും എനിക്കും എന്തൊക്കെ അനുവദിച്ചിട്ടുണ്ടോ അതാണ് നിനക്ക് അപ്പം.
കേട്ടോ കേട്ടോ, ഹല്ലേലൂയ്യ. ഒന്നും കൂടി തുറന്ന് ഞാൻ പറയാം, നിന്റെ ഭാര്യ നിനക്ക് അപ്പമാണ്. ഹല്ലേലൂയ്യ. നിന്റെ ഭർത്താവ് ഈ വചനപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിനക്ക് അപ്പമാണ്. നിന്റെ അയൽക്കാരന്റെ ഭാര്യ നിനക്ക് അപ്പമാകാൻ പാടില്ല, അത് കല്ല. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. കല്ലിനെ അപ്പമാക്കാൻ പറ്റുമോ? ഈശോ വിചാരിച്ചാൽ, കേട്ടോ, ഈശോ വിചാരിച്ചാൽ ഈ കല്ലിനെ അപ്പമാക്കാൻ പറ്റുമോ? പറയട ചങ്ങാതിമാരെ, ഈശോ വിചാരിച്ച കല്ല്, ഈശോയ്ക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈശോ പറയാണ്, ഈ കല്ല് അപ്പമാകട്ടെ എന്ന് പറഞ്ഞ അപ്പമാവൂലേ? ഇല്ലെന്ന്. അയൽക്കാരന്റെ ഭാര്യനെ നിന്റെ അപ്പമാകാൻ വിചാരിച്ച നടക്കോ? പൊന്നങ്ങാതിമാരെ, നടക്കാം. ഹല്ലേലൂയ്യ. നിന്റെ അയൽക്കാരന്റെ പറമ്പ് അവന്റെ അപ്പം, കേട്ടോ കേട്ടോ, ചില കേറ്റു വെച്ചണ്ട്. നിന്റെ അയൽക്കാരന്റെ പറമ്പ് അവനപ്പ, നിനക്ക് അത് കല്ല. നീ വേണമെങ്കിൽ ചതിച്ച്, പറ്റിച്ച്, വഞ്ചിച്ച്, അല്ലെങ്കിൽ കള്ളക്കേസുണ്ടാക്കി, അല്ലെങ്കിൽ അച്ഛൻ പറയായിരുന്നു, കുറച്ച് പൈസ പലിശക്ക് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ പലിശ കൂടി കഴിഞ്ഞപ്പോ 10 സെന്റ് സ്ഥലം എഴുതി തന്നേക്ക്, പൈസ ചിലപ്പോ തിരിച്ചുതരാം. അങ്ങനെ പറഞ്ഞ് 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 അവന്റെ സ്വത്ത് ഒരു വിഭാഗം തന്നെ എടുത്തോണ്ട് പോയി. അത് ആ മകന് അർഹതപ്പെട്ടത് നീ എന്താ പറയാ, പലിശക്ക് കൊടുത്ത് ചതിച്ച് വഞ്ചിച്ച് സ്വന്തമാക്കുമ്പോ പ്രിയപ്പെട്ട കുഞ്ഞ് നിനക്കത് അപ്പമല്ല. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഇപ്പൊ ഞാനൊരു അച്ഛനാ, എനിക്ക് പലതും അപ്പമാകാൻ പാടില്ല. എനിക്ക് വൃദ്ധങ്ങളുണ്ട്, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, ഇതിനു വിട്ട് ഞാൻ പാപം ചെയ്യുമ്പോ എനിക്ക് അപ്പമാകാൻ പാടില്ലാത്ത പലതിനെയും ഞാൻ അപ്പമാക്കുമ്പോ ഞാൻ വിചാരിച്ച പലതും കിട്ടും. ഇതൊക്കെ വിശപ്രശമിപ്പിക്കാൻ എനിക്ക് എന്തും കിട്ടും. കാശ് വേണോ? കാശ്. പെണ്ണ് വേണോ? പെണ്ണ്. എന്തും കിട്ടാൻ ഞാൻ വിചാരിച്ചാൽ നടക്കും. ഇവിടെ ആര്, ഇന്നത്തെ കാലം ആര് വിചാരിച്ചാൽ നടക്കും? എന്നാൽ പ്രിയപ്പെട്ട കുഞ്ഞ്, നിനക്ക് കല്ലിനെ അപ്പമാ. ഇപ്പൊ ഞാൻ പറയാണ്, ദാവീദിന് ബേക്ഷബ അപ്പമാണോ? ശരിക്കും ആണോ? അല്ല. ആ പെണ്ണ്, ആ ബേക്ഷബ ഉറിയായുടെ ഭാര്യ, ആ അപ്പമാകാൻ പാടില്ലാത്ത ഉറിയായുടെ ഭാര്യ ബേക്ഷബയെ ദാവീദ് അപ്പമാക്കി. എന്തു പറ്റി? ആ കുടുംബം നശിച്ചു. ദാവീദിന്റെ കുടുംബത്തിലേക്ക് നോക്കിയാ മതി. ഇന്നെന്ന് പറയാ, ഇന്ന് പല അപ്പമാകാൻ പാടില്ലാത്ത പലതിനെയും അപ്പമാക്കി ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് എന്താ പറയാ, വഴി എന്താ പറയാ, വളഞ്ഞ വഴിയിലൂടെ പലതിനെയും സ്വന്തമാക്കി വെക്കുമ്പോ പ്രിയപ്പെട്ട കുഞ്ഞ് നീ ഓർത്തോ, അത് നിന്നെ നിന്റെ കുടുംബത്തെ സാമ്പത്തിലേക്ക്, പൈശാചിക അവകാശത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ്യ. ദാവീദ് ഈ അപ്പമാകാൻ പാടില്ലാത്തതിനെ അപ്പമാക്കിയപ്പോ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. ദാവീദിന്റെ കുടുംബത്തിലേക്ക് സാത്താൻ കയറി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കല്ല് ഇരിക്കുന്നിടത്ത്, അതോ അവിടെ നാദാം പ്രവാചകം പറയുന്നത്, ഒരു വാള് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ്യ. പറഞ്ഞ ഹല്ലേലൂയ്യ. നാദാം പ്രവാചകൻ, നിന്റെ നിന്റെ ജീവിതത്തില് അപ്പമാകാൻ പാടില്ലാത്തതിനെ നീ അപ്പമാക്കിയപ്പോ ദാവീദേ, നീ ഓർത്തോ, നിന്റെ കുടുംബത്തിൽ ഒരു വാള് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ അപ്പൻ, നിന്റെ അപ്പന്റെ അപ്പൻ, നീ ഒരു പാപം ചെയ്ത് നിന്റെ കുടുംബത്തിലേക്ക് കല്ല് വിളിച്ചു കെട്ടുമ്പോ അപ്പമാകാൻ പാടില്ലാത്തതിനെ അപ്പമാക്കി ആസ്വദിക്കുമ്പോ, സമ്പാദിക്കുമ്പോ, സുഖിക്കുമ്പോ ഓർത്തോ, നിന്റെ കുടുംബത്തിൽ വാളിരിക്കും. വാള്. എന്താണ് വാളിന്റെ ധർമ്മം എന്ന് അറിയോ? വെട്ടുക. ഗതി പിടിക്കാൻ സമ്മതിക്കില്ല. പൊങ്ങി പൊങ്ങി വരുമ്പോഴേക്കും വെട്ടിക്കൊണ്ടിരിക്കും വാള്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ വചനം അനുവദിക്കാത്ത, ദൈവത്തിന്റെ വചനം എനിക്കും നിനക്കും തരാത്ത എന്തെങ്കിലും ബന്ധങ്ങള്, സമ്പത്ത്, അല്ലെങ്കിൽ എന്തുമാകട്ടെ, അത് നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് കല്ല. കല്ലുകളെ അപ്പമാക്കരുത്. തമ്പുരാനപ്പം ഇതാണ് പ്രലോഭനം. കല്ലിനെ അപ്പമാക്കും. ഈശോ പറഞ്ഞു. ഈശോ ചോദിച്ച കാര്യമാണ്. ഈശോ എന്താണെന്നറിയോ?
അപ്പൻ എന്താ പറഞ്ഞേണ ഇതിനെ കുറിച്ച്, അപ്പൻ എന്താ അപ്പത്തെ കുറിച്ച് പറഞ്ഞേണേ. അപ്പൊ തന്നെ നിയമാർത്തിന്റെ പുസ്തകം 8:3 മൂന്നാം വചനം ഓർമ്മ വന്നു. എന്താ അപ്പം പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൻ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ അപ്പം എനിക്ക് വേണ്ട രണ്ട് ദൈവം പറഞ്ഞ വചനം മതി, ആ വചനം അനുസരിച്ചുള്ള ജീവിതം മതി. ഞാൻ പറയാം, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, എനിക്ക് ഇതിന് കവിഞ്ഞ് വിശപ്പുണ്ട്, ജടിക പാപം ചെയ്യണം, മദ്യപിക്കാൻ തോന്നിട്ടൊന്നുമില്ല, എന്നാ പറയണു വിശപ്പുണ്ട്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അനുവദനീയമല്ല, എനിക്ക് അപ്പമല്ല. എന്നാൽ ഈ അവസ്ഥയിൽ ഞാൻ ഈ പ്രലോഭനം വരും, പല പ്രലോഭനം അച്ഛൻ ഇഷ്ടം പോലെ നമുക്കൊക്കെ ഉണ്ടാവും, പ്രലോഭനം വരും. അപ്പൊ പറയാൻ പറ്റണം, അപ്പൻ പറഞ്ഞു. എനിക്കൊരു ജടികാസക്തിയുള്ള തുറന്നു പറയാം, ഒരു പ്രലോഭനം ഞാൻ പറയണം. അപ്പൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ആ ആലയം നിങ്ങൾ തന്നെ. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാ. ചെടിക പാപം ചെയ്യാനുള്ളതല്ല, സ്വയം ഭോഗം ചെയ്യാനുള്ളതല്ല, മദ്യപിക്കാനുള്ളതല്ല, വ്യഭിചരിക്കാനുള്ളതല്ല, എന്റെ ദൈവത്തിന്റെ ആലയ. അല്ലെങ്കിൽ ഞാൻ കല്ല് ഭക്ഷിക്കുന്നവനായിട്ട് മാറും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളില് കല്ല് കടന്നാ എന്താ പറ്റും? അപ്പമായി കല്ലിനെ അപ്പമായിട്ട് നീ ഉണ്ടാക്കി കരുതി തിന്നുന്നായിരിക്കും തോറ്റും. നീ തിന്നത് അപ്പമല്ല, പിന്നെന്താണ്? എന്താണ് കല്ല തിന്ന എന്ത് പറ്റും? അത് വയറ്റിൽ ദഹിക്കാണ്ട് കിടങ്ങും, അത് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അച്ഛൻ പറയണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് ഇവിടെ ഇരിക്കണ പല കുടുംബത്തിലും പല ജീവിതങ്ങളിലും അപ്പമാകാൻ പാടില്ലാത്തതിനെ അപ്പമാക്കി കല്ല് പറ്റിച്ചിട്ടിരിക്കുന്നു. അത് കാരണവന്മാരായിട്ടും കുടുംബമായിട്ടും അങ്ങനെ എന്തെങ്കിലും. ഈശോ ലാസറിന്റെ ശവകുടീരത്തിങ്കൽ വന്ന് നിൽക്കുമ്പോ ഈശോ പറയുന്നുണ്ട്, ഉയർപ്പിക്കാൻ പോവാ, പറയാ ആ കല്ലെടുത്ത് മാറ്റ്, കല്ലെടുത്ത് മാറ്റ്, അപ്പമാകാൻ പാടില്ലാത്തതിനെ നീ സ്വീകരിച്ചപ്പോ പ്രിയപ്പെട്ട കുഞ്ഞ് നിനക്കത് കല്ല. ആ കല്ല് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം യേശുവിന് നിന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ പ്രവർത്തിക്കാൻ സാധ്യമല്ല. കല്ലെടുത്ത് മാറ്റ്. ഈ ദിവസങ്ങളില് ശരിക്കും ചിന്തിക്കി, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക്, ദൈവത്തിന്റെ ചട്ടങ്ങൾക്ക്, ദൈവത്തിന്റെ കൽപ്പനകൾക്ക്, ദൈവം പറഞ്ഞ വചനത്തിന് വിരുദ്ധമായി നിന്റെ ജീവിതത്തിലോ ശരീരത്തിലോ കുടുംബത്തിലോ പാരമ്പര്യത്തിലോ വീട്ടിലോ മണ്ണിലോ ആഭിചാര്യം മന്ത്രവാദം ഗൂഢത്വം വെറുപ്പ്. ഇപ്പൊ നിന്റെ ഉള്ളിൽ വെറുപ്പിരിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ നിനക്കത് അപ്പണോ? അമ്മായി അമ്മയോട് പോര്, മരുമകളോട് പോര്, അപ്പനുമായിട്ട് വഴക്ക്, സഹോദരിയുമായിട്ട് വഴക്ക്, അയൽപ്പക്കാരോട് വഴക്ക്. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ഉള്ളിൽ വെറുപ്പ്, നിനക്ക് അപ്പമല്ല കല്ല. വചനത്തിന് നിനക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടന്റെ മക്കളെ, അത് നീ കാണണം, മനസ്സിലാക്കണം. കല്ലാണ് അതിനപ്പമായിട്ട്, വെറുപ്പായിട്ടോ വാശിയായിട്ടോ വൈരാഗ്യമായിട്ടോ കോടതി കേസായിട്ടോ നീ കൊണ്ടുനടക്കരുത്. അത് നീ ദൈവം പറഞ്ഞ പോലെ ക്ഷമിക്കുക, സഹിക്കുക, സ്വീകരിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക. ദൈവം പറഞ്ഞിട്ട് എന്താ ചെയ്യണം? ഓരോ കാര്യങ്ങളിലും അതുപോലെ ചെയ്യുക. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. ഹാലേലുയാ. അവർക്ക് പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. ഇനി രണ്ടാമത്തെ ഈശോയുടെ പ്രലോഭനമാണ് എന്ത്? ഈശോയെ മലമോളി കൊണ്ടുവരുത്തി പറഞ്ഞു, എല്ലാം കാണിച്ചു കൊടുത്തു. ഇര തേടാനുള്ള ലോകത്തിന്റെ സകല സമ്പത്ത്, സ്ഥാനമാനങ്ങള് എല്ലാം കാണിച്ചു പറഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് തരാ. ഇത് ഭയങ്കര പ്രലോഭന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തില് നമ്മുടെ കൺവെൻഷനുകള്, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ നൊവേനകള്, ഇതിലൊക്കെ വന്നപ്പെട്ട ഒരു പൈശാചികതയുണ്ട്. എന്താണെന്നറിയോ? കാര്യസാധ്യത്തിന് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി, അടയാളങ്ങൾക്ക് വേണ്ടി, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, കല്യാണം നടക്കാൻ വേണ്ടി, മക്കൾ ഉണ്ടാകാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നടക്കുക ഭയങ്കര തെറ്റ്.
പല ധ്യാനങ്ങളിലും അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ പ്രദർശിപ്പിച്ച്. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസം എന്നുള്ളത് ഈ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് കിട്ടത്തില്ല. വിശ്വാസം എന്നുള്ളത് ദൈവത്തിൽ നിന്ന് എനിക്കും നിനക്കും കിട്ടേണ്ട അനുഗ്രഹമാണ്. അത് ഈ വചനത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവ മക്കൾക്ക് കിട്ടുന്ന അനുഗ്രഹം. അത്ഭുതം കണ്ടതുകൊണ്ട് വിശ്വാസം ഉണ്ടാവോ? പറഞ്ഞേ, ഉണ്ടാവോ? ലൂക്കായുടെ സുവിശേഷത്തില് 17 അധ്യായത്തിന്റെ 5 തിരുവചനത്തില് ശിലുഹന്മാര് വന്നിട്ട് ഈശോയോട് പറയാ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന്. അത്ഭുതം കാണാഞ്ഞിട്ടാണോ? ലൂക്കായുടെ സുവിശേഷത്തിന്റെ അധ്യായ 17 അധ്യായം ആയപ്പോഴേക്കും കാണാവുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടുവിറ്റ്. നിങ്ങൾ മരിച്ചവൻ ഉയർപ്പിക്കപ്പെടുന്നു, കുഷ്ഠരോഗി ശുദ്ധനാക്കപ്പെടുന്നു, തളർവാദ രോഗി നടക്കുന്നു, കാറ്റിനെ അടക്കുന്നു, കടലിനെ ശാന്തമാക്കുന്നു. കാണാവുന്ന അത്ഭുതങ്ങൾ എല്ലാം കണ്ടു, എന്നിട്ടും ഇവരുടെ വിശ്വാസം വളരുന്നില്ല. എളിമപ്പെട്ട് പ്രാർത്ഥിക്കേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എന്തോ ഒരു അത്ഭുതം കണ്ടു നമ്മളൊക്കെ മടുത്തു, ദഹിച്ചു, ദഹിച്ചിട്ടില്ല, അങ്ങനെ കിടക്കണം, എന്നിട്ടും വിശ്വാസം വർദ്ധിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തില് ആരാധന എന്ന് പറഞ്ഞാൽ കാര്യസാധ്യത വേണ്ടിയില്ല. ഇന്ന് വേറെ സംഭവം, ഈ കാര്യങ്ങൾ ഇവിടെ സാധിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പല ടീമുകളും ആഭിചാര്യത്തിന്റെ, ചാത്തൻ സേവയുടെ, കൂടോത്രത്തിന്റെ, മന്ത്രവാദത്തിന്റെ പിന്നാലെ. ഞാൻ ഇപ്പൊ തൃശ്ശൂര ക്യാമറ ഇപ്പൊ എല്ലാരും കാണുന്ന ലോകം മുഴുവൻ കണ്ട് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, ഈ ഒത്തിരി എനിക്കറിയാം അവിടെ ചാത്തന സേവ മഠങ്ങളുണ്ട്. അവിടെ ഞാൻ ആദ്യ വിളി ശുശ്രൂഷ തുടങ്ങിയത് അവിടെ തൃശ്ശൂര്. പല കേസുകൾ കൊണ്ടുവന്ന് വിളിച്ചിരുത്തിയേക്കാണ്, കാര്യസാധ്യം നടക്കാൻ വേണ്ടി, കല്യാണം നടക്കാൻ വേണ്ടി, ജീവിതത്തിലെ തകർച്ചകൾ മാറാൻ വേണ്ടി. പല സംഭവങ്ങൾ ഉണ്ടായപ്പോ അതിന് പരിഹാരമായിട്ട് ഇതുപോലെ പോയ അനേകം മക്കൾ ചാത്തൻ സേവ. അതിനുവേണ്ടി ഏത് പിശാചിനെയും കുമ്പിടും, ഏത് സാത്താനെയും ആരാധിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പലവട്ടം പറയുന്ന കാര്യമാണ്, ആരാധന എന്ന് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങിച്ചെടുക്കലല്ല, പിന്നെയോ കൊടുക്കല. എന്നാലും ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ ആരാധന എന്താണെന്നാ പറഞ്ഞ? അബ്രാഹം തന്റെ പ്രിയപ്പെട്ട മകനെ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ബലിയർപ്പിക്കാൻ വേണ്ടി, എന്ത് ഹോമബലി, വിറക്, തീ, കത്തി, എന്തിനാ? ഈ മകനെ വെട്ടി നുറുക്കി വിറകടക്കി ബലിപീഠമുണ്ടാക്കി ആ പൊന്നോമന മകനെ നുറുക്കി അതിൽ വെച്ചിട്ട് കത്തിച്ച് ചാരമാക്കി ദൈവത്തിന് സമർപ്പിക്കാൻ ദൈവം പറഞ്ഞപ്പോ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച അബ്രാഹം 3 ദിവസം ആ സ്ഥലം കണ്ടിട്ട് പറയാ, വേലക്കാരോട് പറയാ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും മോനും കൂടി പോയിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം. എന്ന് പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് മക്കളെ ആരാധന. നമ്മൾ ഇങ്ങനെ ഇതാണ് ആരാധന. അല്ലാണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഈ ആരാധനയില് സത്യം പറയാ, നിന്നെ കുമ്പിട്ട് ആരാധിക്കും. പീശ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ പൂജിക്കാവൂ എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒന്നും നേടാനുള്ളതല്ല, ദൈവത്തിന് സമർപ്പിക്കാം എന്റെ ജീവിതം. ഒരു കാര്യം ഓർത്ത പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ അച്ഛൻ പലവട്ടം പറഞ്ഞു, എന്റെ ജീവിതം എന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ളതല്ല, പിന്നെയോ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ദൈവം പണിതാ, ദൈവത്തിന് വേണ്ടി പണിതാ. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട ദൈവമേ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കണം. അതാ നമ്മുടെ ജീവിതം, അതാണ് ആരാധന. മനസ്സിലാവുന്ന അച്ഛൻ പറയണേ, നിന്റെ ജീവിതത്തില് ദൈവത്തിന് കൊടുക്ക്, ദൈവകരങ്ങളിൽ കൊടുക്ക്. ഇന്ന് കാര്യസാധ്യത അച്ഛൻ പറയുകയാണെങ്കിൽ, കാര്യസാധ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട, നിന്റെ അപ്പൻ അറിയാം നിനക്ക് എന്താ വേണ്ടെന്ന്. മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിൽ പറയാം, നിങ്ങൾക്ക് ഇവയെല്ലാം വേണമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. നീ രക്ഷപ്പെടാൻ, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ, ഞാൻ അഭിഷേകത്തിൽ വളരാൻ, ഞാൻ നല്ല അച്ഛനാൽ ജീവിക്കാൻ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ എന്തൊക്കെ വേണമെന്ന് എന്റെ അപ്പനറിയാം. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, അനുഗ്രഹം എന്നുള്ളത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, മക്കളുടെ അവകാശമാണ്.
മനസ്സിലാവുണ്ടോ? ചോദിച്ചിട്ട് ചോദിച്ച് മടുത്ത ടീമോടിരിക്കണേ. ഹാലലൂയ. മക്കളെ പോലെ ആക്കിയെടുക്കണ മക്കളെ കർത്താവിന്റെ അന്ന് പറഞ്ഞാണ്ട് കൊടുക്ക്. അവിടെ ദൈവം ഇടപെടും. അവിടെ കർത്താവ് പറയാണ് എന്താ പറയാ, ദൈവത്തെ മാത്രം ആരാധിക്കുമ്പോൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോബ്ലത്തേക്ക് വരാം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ദൈവം നിങ്ങൾ ഏതെങ്കിലും വേറെ ഊട്ടി പോകറ്റോ? ഇത് സത്യമാണ്, ഇത് സത്യവചനം. തമ്പുരാൻ പറഞ്ഞ വചനം ഇതുപോലെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിക്കേ, കുടുംബത്തെ ഒന്ന് ക്രമപ്പെടുത്തിക്കേ, ബാക്കി കർത്താവിന്റെ പ്രവൃത്തികൾ കാണാൻ പറ്റും. നമ്മൾ എങ്ങനെ തെണ്ടികളെ പോലെ ഭിക്ഷക്കാരെ പോലെ അവിടെ നടക്കണു, ഇവിടെ നടക്കും പോണ്ട കാര്യമില്ല. ഇത് പറഞ്ഞു മനസ്സിലാവും തോന്നണില്ല. ഹല്ലേലൂയ. അച്ഛൻ ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. പല അത്ഭുതം, ഞാൻ ഒരു അത്ഭുതവും പറയില്ല. അതൊക്കെ ചുമ്മാ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റിക്കിടയിലുള്ള അനുഗ്രഹങ്ങളാണ്. ഏറ്റവും അവസാനത്തേണ് എന്താ പറയുക, ചൊറിച്ചിൽ മാറി, ക്യാൻസർ മാറി, കിഡ്നി രോഗം മാറി, അല്ലെങ്കിൽ എന്താ പറയാ, കല്യാണം നടന്നു, പിള്ളേരുണ്ടായി, അയൽച്ച പാസ്സായി, വിദേശത്ത് പോയി, ജോലി കിട്ടി. ഇതൊക്കെ ഒരു 20-ഓ 25-ഓ ഒക്കെ സ്ഥാനത്തുള്ള അനുഗ്രഹങ്ങളാണ്. ഏറ്റവും വലിയ അനുഗ്രഹം അറിയോ, എന്റെ കർത്താവിന് സ്വന്തമായിട്ട് മാറി, എന്റെ ദൈവ അവകാശമായിട്ട് മാറി, എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെട്ടു, എന്റെ കർത്താവിന്റെ വചനം എനിക്ക് മനസ്സിലായി, എന്റെ കർത്താവിനോട് പൈത്തോണിനോട് ശാഖ എന്ന പോലെ ചേർന്ന് നിൽക്കാൻ പറ്റി, എന്റെ അപ്പന്റെ മോന ഞാനെന്ന് എനിക്ക് മനസ്സിലായി. അതനുഗ്രഹം, അതനുഗ്രഹം. അതിലേക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മക്കളെ, അതിലേക്ക് വളരണം നമ്മൾ. നമ്മൾ ഈ തെണ്ടികളെ പോലെ അത്ഭുതങ്ങളുടെ പിന്നാലെ നടന്ന് ഓടി നടക്കുന്ന സമൂഹത്തെ അച്ഛൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ അവിടെ ഓടണം, ഒന്നും ഓടണ്ട. ഈ പള്ളിയിലുണ്ട് അനുഗ്രഹം. ഈ ദേവാലയത്തിലും ദൈവമായ കർത്താവ് ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എന്റെ നാമം പേർന്ന എന്റെ ജനം. കർത്താവ് പറയാ, ആരാണ് നമ്മള്? നമ്മളാരാ? ദൈവത്തിന്റെ നാമം പേറുന്ന ദൈവത്തിന്റെ ജനം. എന്താ പറയാ, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്നെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്താൽ. ദേവാലയത്തെ കുറിച്ച് പറയാ, ഈ പള്ളി വന്നിട്ട് എന്റെ നാമം പേർന്ന എന്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗത്തിൽ പിന്തിരിഞ്ഞ് എന്നെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കും, അവരുടെ ദേശം ഞാൻ സമ്പൽ സമൃദ്ധമാക്കും. എന്ന് പറയാ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പ്രൈസലോ, പോരാട്ടോ. ഹാലലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെ കാര്യസാധ്യത്തിന് വേണ്ടി ആരാധിക്കരുത്. എല്ലാം നമ്മുടെ വിശുദ്ധരേക്ക് നോക്കിക്കേ. ആ വ്യക്തികൾ എന്തെങ്കിലും ചോദിച്ചു വാങ്ങിച്ചോ? അവരങ്ങോട്ട് മുഴുവൻ കൊടുത്തു, ആരോഗ്യം കൊടുത്തു, കഴിവ് കൊടുത്തു, ജീവിതം കൊടുത്തു, ജീവൻ കൊടുത്തു, ഒന്നും നേടിയില്ല. അവർ വിശുദ്ധരായി. ആ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടേ. തമ്പുരാന് കൊടുക്ക്, നല്ല ഭാര്യയാകാൻ വേണ്ടി കർത്താവിന് കൊടുക്ക്, നല്ല ഭർത്താവാകാൻ വേണ്ടി കർത്താവിന് കൊടുക്ക്, നല്ല അച്ഛനാകാൻ വേണ്ടി കർത്താവിന് കൊടുക്ക്, നല്ല മക്കളാകാൻ വേണ്ടി കർത്താവിന് കൊടുക്ക്. നമുക്കൊരു ഇഷ്ടം ഉണ്ടാവാൻ പാടില്ല. അമ്പരാനെ, നീ എന്നെ വിളിച്ച് ഈ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചപ്പോ എനിക്കൊരു സ്വാർത്ഥതയില്ല, എനിക്കൊരു ഇഷ്ടമില്ല. നിന്റെ ഇഷ്ടം നിറവേറണം. നീ പറയണം, എന്നെ ഭാര്യയായിട്ട് വിളിച്ചപ്പോ ദൈവമേ എനിക്കൊരു ഇഷ്ടമില്ല, നിന്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ. ഭർത്താവേ നീ പറയണം, മോനെ മോളെ നീ പറയണം. ദൈവമേ നീ എനിക്ക് ജീവൻ തന്നു, നീ എന്നെ വിളിച്ചു അപ്പനാകാൻ, അമ്മയാകാൻ, ജോലി ചെയ്യാൻ, പഠിക്കാൻ, എന്തുമാട്ടെ. ഇതാ ഞാൻ എന്നെ സമർപ്പിക്കും. എന്തും ചെയ്തോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുറെ പേരുണ്ട് സഹനങ്ങളിൽ കിടക്കുന്ന മക്കള്. അതിൽ ഒരു മകനാണ് വാടാനപ്പള്ളിയില് വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന ഒരു ജീന. ശാലോൺ ടിവിയിലും കുട്ടനാശിവിയിലൊക്കെ അവൾ വന്നിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന കൊച്ച, കോളേജിൽ പഠിക്കണവർ ഒടിച്ചാടി നടന്ന കൊച്ച, പെട്ടെന്ന് രോഗം വന്നിട്ട് കംപ്ലീറ്റ് തളർന്നു. ഇന്ന് എന്താ ഒരു സ്വാധീനമില്ലാണ്ട് വാഴത്തട വെട്ടിട്ട പോലെ കിടപ്പുക. ആ മകൾക്ക് ഞാൻ ചെന്ന് ഒരു പരാതിയില്ല, പരിഭവമില്ല. അവൾ പറയാ, എൻ്റെ അച്ഛ ഞാൻ കർത്താവിന്റെ മോള, ഈ ശരീരം ദൈവത്തിന്റെ ആലയമാ, ഞാൻ ദൈവത്തിന് സമർപ്പിച്ചേക്കാ. അവൾ പരാതിയില്ലാതെ ഇന്ന് 42-43 വയസ്സായി. ഇത്രയും നാളും കിടന്നിട്ടും ഒരു പരാതിയില്ല. അവൾ മണിമണി പോലെ മസിൽ പവർ ഒന്നുമില്ല.
ഒരു കഴിവില്ല. കൈ ഇങ്ങനെട്ട ഇങ്ങനെ കിടക്കും, കമത്തിയിട്ട കമന്ന് കിടക്കും. യൂറിയും പാസ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ അപ്പൊ പോവും. അമ്മ പാത്രം എന്ന് പറയാൻ പോണ്ടും സമയം കിട്ടി, അതിന് മുമ്പ് മൂത്രം പോയി കഴിയും. അതുപോലെ മസിൽ പവർ ഇല്ലാത്ത കൊച്ച്, എന്നാൽ അവൾക്ക് ഒരു പരാതിയില്ല. നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചോ, അവൾ അങ്ങനെ കിടക്കുന്ന കുഞ്ഞാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നത്തില്ല. അതുപോലെ സംസാരിക്കുന്ന കൊച്ച്, അവൾ പറഞ്ഞതാണ്, എന്റെ കർത്താവിനറിയാം എനിക്ക് എന്താ വേണമെന്ന്, എന്റെ കർത്താവിനറിയാം, പരാതിയില്ല, പരിഭവമില്ല. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു അഭിഷേകത്തിലേക്ക് വന്നാൽ ഞാൻ പറയും, സഹനം വരും, വേദന വരും, രോഗം വരും, ഇതൊക്കെ ഭാഗമാ. പക്ഷേ അവിടെ ദൈവം ഇടപെടും, ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കും. ദൈവത്തിന്റെ മക്കളെ ദൈവം നശിപ്പിക്കാൻ ഒരിക്കലും ആരെയും അനുവദിക്കത്തില്ല. ഹല്ലേലൂയാ. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, ആരാധ്, ഇനി മൂന്നാമത്തെ പ്രലോഭനമാണ്, മോളിയെന്ന് ചാട്. ദേവാലയത്തിന്റെ മോളി കയറ്റി പറഞ്ഞു, ചാട്. അവൻ വചനം കൂട്ടിയതു, 90 സങ്കീർത്തനം, നിന്റെ കാലുകൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന്മാർ താങ്ങിക്കൊള്ളുമെന്ന് ദൈവം പറഞ്ഞ വചനം സാത്താൻ കൂട്ടി. ഈ സാത്താൻ ഭയങ്കര സാധനം ഉണ്ടോ, അവൻ വചനം കൂട്ടിയും, വചനം കൂട്ടിയവൻ. ചിലർ ചേട്ടന്മാർ പറഞ്ഞിട്ടല്ലേ, മദ്യപാനികള് ഏ, നിങ്ങൾ കേട്ടല്ലേ, എന്നോട് നട പിടിച്ചപ്പോ പുള്ളി നല്ല പൂക്കുറ്റി, എന്റെ കല്യാണത്തിന് പറയണേ വിശേഷം, ഞാൻ നിന്നിപ്പോ ചേട്ടൻ പൂക്കുറ്റി പറ്റു പിടിച്ചിരിക്കാം, ഭയങ്കര പറ്റും വെള്ള പാമ്പായിട്ടിരിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ കാനായിലെ കർത്താവ് എന്തോട്ടാ ചെയ്തേച്ചാ, ഞാൻ ഒന്നും മിണ്ടല്ലേ മനുഷ്യനോട്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നെ വിളിക്കാണ് അച്ഛാ, ഞാന് കാനായിലെ കർത്താവ് എന്തോട്ടം ചെയ്ത, എന്തേട്ടാ ആ അച്ഛൻ പറ, എന്താ പ്രശ്നം. ആ പുള്ളി ഇങ്ങനെ ഞാൻ മാറിപ്പോയി, ഇതാണ് പുള്ളിക്കെന്തോ കണ്ടപ്പോ ഒരു ചൊറിച്ചിൽ. അപ്പൊ ഈ മദ്യപാനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വചനത്തിൽ നിന്ന് ചില പിശാചുക്കള് ചില വചനം പറയും. നാളെ ചേട്ടൻ പറയാ, പലിശക്കാരനാ അച്ഛാ, അച്ഛൻ ഈ പലിശ എന്നൊക്കെ പറയണില്ലേ, അന്ന് കർത്താവ് താലന്തിനെ പറഞ്ഞപ്പോ ആ ഒരു താലന്ത് കിട്ടിയവനോട് എന്താ പറഞ്ഞ, ഞാനത് പലിശക്കാരെ ഏൽപ്പിച്ചിട്ട് പോയേനെ, അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോ പലിശ സഹിതം വാങ്ങിച്ചേനെ. അപ്പൊ എന്തുട്ട കർത്താവ് പറഞ്ഞ, പലിശ വാങ്ങിച്ചോളാനല്ലേ പറഞ്ഞേ, എന്ത് കറക്റ്റ് വചന ദുഷ്ടനറിയാവുന്ന. നാളെയോടെ പറയാ, ഈശോ പറഞ്ഞിട്ടില്ലേ, രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടു മൂന്ന് പേര് കൂടുമ്പോ മദ്യം വേണ്ടേച്ചാ, അത് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താ പറഞ്ഞോ, നല്ല വെള്ളമാണ് അത് പിടിച്ചോണ്ടാ പറയണേ, മദ്യത്തിൽ കർത്താവ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നിന്ന് കൂടിയാലാണ് ദൈവം ഉണ്ടാവുള്ള ചെന്ന്. പ്രൈസ് അല്ലോ, വചനം സത്യം പറയാ, നീ ചാടിക്കോ താങ്ങിക്കൊള്ളും, എഴുതപ്പെട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ട വചനങ്ങൾ എടുത്തു വച്ച് ദൈവത്തിന്റെ വചനത്തെ ലംഘിക്കാൻ സാത്താൻ പ്രലോഭിപ്പിച്ചപ്പോ യേശു പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു, മക്കളെ വചനത്തെ ലംഘിക്കരുത്, വചനത്തെ ലംഘിക്കാൻ സാത്താൻ അത് സത്യമാണെന്നുള്ള രീതിയിൽ നിന്നെ പ്രലോഭിപ്പിക്കും. അത് വരുമ്പോ നീ അറിയണം, നീ ദൈവത്തിന്റെ കുഞ്ഞ. ആ രീതിയിൽ ജീവിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മള് ആരാധനയിൽ പ്രവേശിക്കാം. നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോ, നമ്മൾ പാപം ചെയ്യുമ്പോ, ദൈവത്തിന്റെ വചനം ലംഘിക്കുമ്പോ സംഭവിക്കുന്ന കാര്യമുണ്ട്. അതായത് ജർമ്മയ പ്രവാചന പുസ്തകത്തില് 7:17 എടുക്കാവോ, ജർമ്മയ 13:17, കർത്താവിന്റെ വചനം അനുസരിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ കേട്ടോ, വായിക്കാമോ, നിങ്ങൾ, ഞാൻ വായിച്ചോളാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. നീ ശ്രദ്ധിച്ച മക്കളെ, നമ്മുടെ ഉള്ളിൽ ആരുണ്ട്, ശരിക്കൊന്ന് ഉൾക്കൊണ്ട് പറഞ്ഞേ, നമ്മുടെ ഉള്ളിൽ ആരുണ്ട്, ആര് പറഞ്ഞൊന്ന്, ദൈവാത്മാവ് എപ്പോഴാ കേറിയ, ശരിക്കും നമുക്ക് ആരുടെ ചായ ഉള്ള കേക്കട്ടെ, നമുക്ക് ആരുടെ ചായ പറഞ്ഞേ, ആരുടെ ചായ, ആരുടെ ഒറിജിനൽ ചായ, ആരുടെ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 5:3 അവിടെ പറയുന്നത്, ആദം പാപം ചെയ്തു, അവൻ ജഡമായിട്ട് മാറി,
അതിനുശേഷം അവന് പക്ഷേ 130 വയസ്സായപ്പോൾ അവിടെ വായിക്കണ്ട് അവന്റെ ഛായയിലും അവന്റെ സാദൃശ്യത്തിലും ഒരു പുത്രൻ ജനിച്ചു. സെത്ത് ആരുടെ ഛായ പറയടങ്ങാതി ആരുടെ ഛായ അവന്റെ ഛായ എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് വചനം ലംഘിച്ച് ദൈവകൃപ നഷ്ടപ്പെട്ട് ജഡമായി പോയ ആദത്തിന് 130 വയസ്സായപ്പോൾ ഉണ്ടായ കൊച്ചിന്റെ ഛായ ദൈവത്തിന്റെ ഛായ അല്ല അവന്റെ ഛായ അവന്റെ സാദൃശ്യം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. സത്യം പറഞ്ഞാൽ നിന്റെ ഒറിജിനൽ ഛായ നിന്റെ അപ്പന്റെയും നിന്റെ അമ്മയുടെയും. അതുകൊണ്ടല്ലേ കാർന്നമാര് പറഞ്ഞ മത്ത കുത്തിയ കുമ്പളുണ്ടാവുക ചങ്ങാതി. ഒന്നും കേൾക്കാത്ത പോലെ ഈ കനകമലക്കാരൊന്നും കേട്ടിട്ടില്ല. ദൈവമേ കുമ്പളുണ്ടാവോ ജാത്യുള്ളത് തൂത്ത മാറുവോ? ആ ഇങ്ങനെ കുറെ സംഭവം ഉണ്ട്, എന്നാൽ മാറും. അതാണ് മാമോദീസ, ആ ജന്മപാപത്തിന്റെ അവസ്ഥ. പറഞ്ഞു നിക്കലേമോസിനോട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞു മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസം. നമ്മളൊക്കെ മാംസത്തിൽ ജനിച്ച മാംസം, അതാണ് ജന്മപാപം. ഈ പാപത്തോടെ ജനിച്ച നിന്നെയും എന്നെയും പറഞ്ഞു ആത്മാവിനാൽ വീണ്ടും ജനിക്കണം, അതാണ് മാമോദീസ. അപ്പൊ മാമോദീസയിലൂടെ പ്രിയപ്പെട്ട മക്കളെ ഈ മാംസത്തിൽ ജനിച്ച ജഡമായി പോയ അപ്പന്റെയും അമ്മയുടെയും സാദൃശ്യമുള്ള എന്നെ ദൈവം തന്റെ ആത്മാവിനെ നിറച്ച് പുതിയ സൃഷ്ടിയാക്കി. അപ്പ കേറിയ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക്. ഇനി പരിശുദ്ധാത്മാവ് വിട്ടുപോകാൻ പറ്റും? പരിശുദ്ധാത്മാവ് വിട്ടുവോ? പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടു പോകുമോ? ഇല്ലയോ? ഇല്ല. മരിക്കണ വരെ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും നമ്മുടെ ഉള്ളിനൊക്കെ നമ്മൾ ശരിക്കും കണ്ണാണ്ടല്ലോ, ചങ്കുപൊട്ടി കുത്തിരുന്ന് കരയും നമ്മള്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കും. അതുകൊണ്ട് പൗലോസിലേക്ക് പറയണേ എന്റെ കൈവയ്പിലൂടെ, തിമോത്തിയോസ് 2 തിമോത്തിയോസ് 1:6 പറയാ, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ജ്വലിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. ഈ ആത്മാവ് ഉള്ളിലുണ്ട് മക്കളെ, ഉണ്ട്. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അവിടെ അത് വച്ചിട്ട് വായിക്കുക വചനം. അവിടെ പറയാണ് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി വായിച്ചോ രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. നമ്മൾ പാപം ചെയ്യുമ്പോ മക്കളെ അനുസരണക്കേട് കാണിക്കുമ്പോ, വചനം ലംഘിച്ച് നീ മദ്യപിക്കുമ്പോ, ചെടികെ പാപം ചെയ്യുമ്പോ, വെറുപ്പ് വെച്ചോണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ട കുഞ്ഞ് എന്റെയും നിന്റെയും ഉള്ളിലിരുന്ന് ഈ പരിശുദ്ധാത്മാവ് രഹസ്യത്തിൽ കരയുന്നു. വീണ്ടും പറയാണ് കർത്താവിന്റെ, അത് ചോദിച്ചോ കർത്താവിന്റെ കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും. കർത്താവിന്റെ അജഗണമാ നമ്മള്. കർത്താവിന്റെ ഈ അജഗണത്തെ അനുസരണക്കേട് കാണിക്കുമ്പോ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ ഞാൻ ഉള്ളുരുകി കരയും. എന്താ അടിമത്തം എന്നറിയോ? അച്ഛൻ നാളെ പറയും ആ മേഖലയെ കുറിച്ച്. അടിമത്തം എന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ അച്ഛൻ പറയാമെന്ന്, നീ വചനം ലംഘിക്കുമ്പോ, നീ അനുസരണക്കേട് കാണിക്കുമ്പോ, പ്രിയപ്പെട്ട കുഞ്ഞെ നീ ഓർത്തോ നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ ഒരടിമത്തം വരും. ആരടിമയാക്കും? സാത്താൻ, പിശാച്. നീ മദ്യപിക്കുമ്പോ മദ്യപാനത്തിന്റെ ദുരാത്മാവ് നിന്നെ അടിമപ്പെടുത്തും. നീ വ്യഭിചരിക്കുമ്പോ വ്യഭിചാര ദുർബൂതം നിന്നെ കീഴടക്കും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ, നിന്റെ പാരമ്പര്യത്തെ, നീ വസിക്കുന്ന വീടിന്, വീടിരിക്കുന്ന മണ്ണിന് സാത്താൻ അടിമപ്പെടുത്തും. പറയാണ് തന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളൊരുക്കുക. നമ്മൾ അതിനെക്കുറിച്ച് നാളെ കൂടുതൽ കാണും. ഉള്ളൊരിക്കറി പറയാണ് കണ്ണീർ ധാരധാരയായി ഒഴുകും. നമ്മുടെ ഉള്ളിലെ
എന്റെ ദൈവം കഞ്ചിസം ധ്യാനിച്ചിട്ട് ഞാൻ ഭയങ്കര കരച്ചിലൊന്നും എനിക്ക്, അതായത് ഞാൻ പാപം ചെയ്യുമ്പോ എന്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധ ആത്മാവ് ഉള്ളുരുകി കരയും. ആ പാപത്തിലൂടെ ഞാൻ അടിമത്തത്തിലേക്ക് പോകുമ്പോ എന്റെ കർത്താവ് എന്താ പറയാ വേണ്ടി വേണ്ടി കരയും, എന്താ പറയാ കണ്ണീര് ധാരധാരയായിട്ടൊഴുകും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ കണ്ണീര് ധാരധാരയായിട്ട് വീഴുന്ന അവസ്ഥ, ഞാൻ പാപം ചെയ്യുമ്പോ വചനം ലംഘിക്കുമ്പോ വചനത്തെ അനുസരിക്കാതിരിക്കുമ്പോ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ കണ്ണീര് ധാരധാരയായിട്ട് വീഴും. ദൈവം ദൈവത്തിന് വസിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആലയം, പരിശുദ്ധാത്മാവിന് വസിക്കാൻ വേണ്ടി നിർമ്മിച്ചാലും അവിടെ പാപം ചെയ്തപ്പോ ഈ ഒരു കരച്ചിൽ. അത് മാത്രമല്ല, അതിലൂടെ നീ അടിമത്തത്തിലേക്ക് പോവും. പൈശാച്, ഈ നാളത്തെ ക്ലാസ് ഉണ്ടല്ലോ, പാപത്തിന്റെ ഉടയവൻ സാത്താൻ അതിലൂടെ കടന്നു, ശാപത്തിന്റെ മേഖല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കല്ല്, ഈ കല്ലിൽ നിന്ന് വന്ന ശാപം, അതിലൂടെ വന്ന അടിമത്തം, അതിലൂടെ വന്ന ബന്ധനം, അതിലൂടെ സാത്താൻ കെട്ടിവെച്ച കെട്ട്, ഈ കെട്ടുകൾ, ഈ ശാപങ്ങൾ, ഈ അടിമത്തങ്ങൾ, ഈ ബന്ധനങ്ങൾ ഇന്ന് പല കുടുംബത്തെയും ദാവീദിന്റെ ഭവനത്തിൽ വാളിരിക്കണ പോലെ ഇന്ന് ബന്ധിച്ചു വെച്ച പൊക്കത്തില്ല, മക്കള് ഗതി പിടിക്കത്തില്ല. അല്ലെങ്കിൽ ഓരോ മേഖലകൾ, അതിനെ കൂടി നാളെ കാണാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ വചനത്തോട് ക്രമപ്പെടുത്തിക്കോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്പമാകാൻ പാടില്ലാത്തത് അന്നത്തെ വിഷയതാണ്. അപ്പമാകാൻ പാടില്ലാത്തത് എന്തൊക്കെ നിന്റെ വീട്ടിൽ അപ്പമാക്കിയിട്ടുണ്ട്? നിന്റെ കുടുംബത്തില്, പാരമ്പര്യത്തില്, വീട്ടില്, മണ്ണില്, നിന്റെ വ്യക്തിബന്ധത്തില്, നിന്റെ ശരീരത്തില്, നിന്റെ ഉള്ളില് അപ്പമാകാൻ പാടില്ലാത്ത എന്തിനൊക്കെ നീ അപ്പമാക്കിയിട്ടുണ്ട്? അതെടുത്ത് കളയണം. ഹല്ലേലൂയാ, യേശുവേ നന്ദി. നമ്മളിനി കുംഭസാരത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങാൻ തുടങ്ങിക്കോ കേട്ടോ. നിങ്ങൾക്കൊരു കുംഭസാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം തരും, അത്യാവശ്യമുള്ളവരൊക്കെ വാങ്ങുക. അപ്പൊ ഒരു കാര്യം പറയാം, അതായത് നമ്മൾ ഇന്നലെ പഠിച്ചു തന്നു ഒരു കുംഭസാരം തന്നു, രണ്ടിനും കൂടി ഒരു 20 രൂപ നമ്മൾ കളക്ട് ചെയ്യും സാധാരണ കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്തേക്കണം, നാളെയോ നാളെയോ കേട്ടത് ചെയ്തേക്കണം, അത്രേ ഉള്ളൂ. അതായത് അത് വാങ്ങുക. അത് കുംഭസാരം എന്ത്, എന്തിന്, എങ്ങനെ, ചെറിയ പുസ്തകം. അതിൽ നമ്മുടെ പ്രമാണങ്ങള്, കൽപ്പനകള്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ, കാറ്റിക്കിസമത്തെ കാത്തലിക് ചർച്ച്, മൂലപാപങ്ങൾ, പരിശുദ്ധമായതിരായ പാപങ്ങൾ, അങ്ങനെ കുംഭസാരിക്കാൻ വേണ്ട ഒരു അടിസ്ഥാനം അതിലുണ്ട്. അതിനേക്കാളും വലുതാണ് മക്കളെ ഈ വചനം. ഈ വചനത്തിൽ 35,652 വചനങ്ങൾ നിറയപ്പെട്ട ഈ വചനത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നീ വായിക്കണം. ഈ ദിവസങ്ങളിൽ കേട്ട കാര്യങ്ങൾ നിന്റെ ജീവിതത്തില്, നിന്റെ ശരീരത്തില്, കുടുംബത്തില്, പോരാ പാരമ്പര്യത്തില്, കാർമ്മമാരില് നീ ഇത് പഠിക്കണം. എന്റെ വീട്ടിൽ നിന്ന് വസിക്കുന്ന വീട്, എന്നെ കുറിച്ച് കുടുംബ വൃക്ഷം, ഫാമിലി ട്രീ, ഭയങ്കര സംഭവം. ഒരു കുടുംബ വൃക്ഷത്തില് ഒരു ചെറിയ ഇലയോ തണ്ടോ നീ ഞാനും, എന്റെ കുടുംബം ആകുന്ന വൃക്ഷത്തിൽ അനേകം നോക്കിയേ, ഒരല്ല ഞാൻ, അതിനെന്തോരം ഇലയ, എന്തോരം തണ്ട, എത്ര വലിയ തടിയ, ആഴത്തിലേക്ക് എന്ത് വേര, ഫാമിലി ട്രീ, കുടുംബ വൃക്ഷം, അതിന്റെ വിശുദ്ധിയുണ്ട് മക്കളെ. ഇന്ന് പല മക്കളും എഴുതിട്ട് പോകുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് പറഞ്ഞ ഇത് വൃക്ഷത്തിന്റെ പ്രശ്നമുണ്ട്, പാരമ്പര്യത്തിന്റെ പ്രശ്നമുണ്ട്. നല്ല ചക്ക ഉണ്ടാണെങ്കിൽ അതിന് അതിൻ്റെതായ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കെട്ടുകളെ നമ്മൾ പൊട്ടിക്കും. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ കൃപ, നഷ്ടപ്പെട്ടു പോയ ശക്തി, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് തരും. അതാണ് ഗലാത്യം 3:13, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ, നിയമലംഘനത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാ. ഈ മരത്തിൽ തൂക്കപ്പെട്ട മരണം ഏറ്റവും ശപിക്കപ്പെട്ട മരണം. ഈ ശപിക്കപ്പെട്ട മരണം എന്റെ യേശു, നമ്മുടെ യേശു നമുക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ഈ കുരിശിൽ നമുക്ക് രക്ഷയുണ്ട്. പക്ഷേ ഇത് നമ്മൾ സ്വന്തമാക്കണം. ഒരു കാര്യം ഓർത്തോ, ചല്ലു പറയും, കർത്താവ് കുരിശിൽ മരിച്ചു ശാപം തീർന്നു. കർത്താവ് കുരിശിൽ മരിച്ചു ശാപം ഏറ്റെടുത്തു. അതിനുവേണ്ടി നീ നിന്റെ ജീവിതത്തെ ഒരുക്കണം. ആ ശാപങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവിംഗിലേക്ക്, പാപത്തെ നീക്കുന്ന, ശാപത്തെ നീക്കുന്ന, മരണത്തെ പരാജയപ്പെടുത്തുന്ന, ജീവൻ നൽകുന്ന ഈ കുരിശ് മരണത്തിലേക്ക് നീ വരണം.
ഞാൻ വരണം, നിന്റെ കുടുംബത്തെ കൊണ്ടുവരണം. യേശു ഏക രക്ഷകൻ, ഈ ലോകത്തിന് രക്ഷ നൽകാൻ പാപം ഏറ്റെടുത്ത ദൈവം, ശാപം നീക്കിയ ദൈവം, പാപത്തിന്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്താൻ കുരിശിൽ മരിച്ച ദൈവം യേശു മാത്രം. യേശുവിലല്ലാതെ രക്ഷയില്ല മക്കളെ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാ എന്ന് വലിയ വിഷമം എന്ന് പറയട്ടെ, ക്രിസ്ത്യാനികൾ പോലും ഈ സത്യം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾ വരെയും ഈ കുരിശ് മരണത്തെ സ്വന്തമാക്കി പാപത്തെ, ശാപത്തെ, മരണത്തെ പരാജയപ്പെടുത്തി ക്രിസ്തു നൽകിയ രക്ഷ കൈവരിച്ചിട്ടില്ല എന്നുള്ളത് ദൈനികം. അതിന്റെ പിന്നിൽ സാത്താന്റെ കളിയുണ്ട് മക്കളെ. ഇതിനകറ്റും സാത്താൻ ഇന്ന് പള്ളി വിട്ടു പോകാനും കുമ്പസാരം വിട്ടു പോകാനും പൗരോഹിത്യത്തെ നശിപ്പിക്കാനും ചാനലുകാരും മറ്റും ലോകം കഷ്ടപ്പെടുമ്പോ തകൃതിയോടെ ഇറങ്ങുമ്പോ ഓർത്തോളം മക്കളെ, ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതല്ലാതെ വേറെ വഴിയില്ല മക്കളെ. ലോകം പറയണ നമ്മുടെ മക്കളൊക്കെ, കഴിഞ്ഞ ദിവസം ഞാനൊരു സിസ്റ്റേഴ്സ് ധ്യാനിപ്പിക്കാം കോതമംഗലത്ത്, അവരെ കോൺഗ്രേഷൻ ധ്യാനോ. അപ്പൊ ആ സമയത്ത് ഒരു പ്രായമായ സിസ്റ്റർ വന്നിട്ട് പറയാ, അച്ഛാ എന്റെ ആങ്ങളക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം, എന്റെ ആങ്ങള ആങ്ങളുടെ മക്കളോട് പറഞ്ഞേക്കാണ് കുമ്പസാരിക്കാൻ പോണ്ട. അച്ഛന്മാരി ഏതോ ബോധം ഇല്ലാത്ത കുറെ കഴുത അച്ഛന്മാര് കുമ്പസാരേസിയാണ്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എത്ര ലക്ഷം അച്ഛന്മാരുടെ അതിൽ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പിന്നെ ഇപ്പോഴും സമയം നിങ്ങൾക്ക് പറഞ്ഞേക്കാം. പറഞ്ഞു മക്കളെ എന്തോ പറഞ്ഞു കുമ്പസാരത്തെ കേറി വേണ്ടാന്ന് പറയണമെങ്കിൽ എന്ത് പിശാചെന്ന് ഓർത്തു. ഇപ്പൊ ഞാൻ പറയാം, ഏതെങ്കിലും ഒരച്ഛൻ എന്റെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയാൽ അച്ഛനിട്ട് ഞാൻ പണി കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷെ കുമ്പസാരത്തെ ഞാൻ തൊടൂല, കുമ്പസാര എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇച്ചതാ പറഞ്ഞേ, കർത്താവ് എത്രയോ നല്ലവനാണെന്നും ബലി എത്രയോ അഭിഷേകമാണെന്നും കുരിശുമാരത്തെ ശക്തി എന്തെന്നും കൂദാശയിലൂടെ ലഭിക്കുന്ന കൃപ എന്തെന്നും നീ രുചിച്ചറിയണം. ഇതൊന്ന് ക്രിസ്ത്യാനി രുചിച്ചറിഞ്ഞിട്ടില്ല. കുർബാന എന്തെന്ന് ക്രിസ്ത്യാനി രുചിച്ചറിഞ്ഞിട്ടില്ല. കൂദാശ എന്തെന്ന് ക്രിസ്ത്യാനി രുചിച്ചറിഞ്ഞിട്ടില്ല. യേശുവാരാണെന്ന് ക്രിസ്ത്യാനി രുചിച്ചറിഞ്ഞിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. മിണ്ടാത്ത നിങ്ങൾ ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ബോസ് കോച്ചൻ രണ്ടാമത്തെ ദിവസം ധ്യാനിപ്പിക്കാണ്, വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ പറയാണ് നിങ്ങളോട്, പഞ്ചസാരക്ക് ഭയങ്കര കയ്പ്പ. നിങ്ങൾ എന്തു പറയും? എന്തു പറയും? ഇയാൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, പോയി ടെസ്റ്റ് ചെയ്യടാവേ. ഇല്ലേ, നിങ്ങൾ വിശ്വസിക്കോ? പറയണെങ്കിൽ അറിയാൻ വിശ്വസിക്കോ? ഞാൻ ബോസ്കോ അച്ഛൻ ധ്യാനിപ്പിക്കാമെന്ന് അച്ഛനാ. അച്ഛൻ പറയാ, പഞ്ചസാരക്ക് കയ്പ്പാ. നിങ്ങൾ പറയും പോടാവേ എന്ന് പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു സന്തോഷമല്ല അടിക്കണേ. ഹല്ലേലൂയ. നിങ്ങളെ സമ്മതിക്കില്ല. കാരണം എന്താ? കാരണം എന്താ? നിങ്ങൾ പഞ്ചസാര രുചിച്ചറിഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പ എന്ന് പറഞ്ഞാലും ഫ്രാൻസിസ് മാപ്പാർപ്പ എന്നിട്ട് പറയാം. മാർപ്പാപ്പ പറയൂ, മക്കള് പഞ്ചസാരക്ക് കയ്പ്പാണ്, ഓടാ മാർപ്പാപ്പ എന്ന് പറയാം നമ്മള്. അന്ന് പറയുള്ളൂ. കാരണം അന്ന് മിണ്ടാണ്ടേക്ക് ഞങ്ങൾക്ക് അറിയാം പഞ്ചസാര എന്തെന്ന്, രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ചാനലുകാര് പറയുമ്പോ കണ്ണി കണ്ട അണ്ടനും അടകോടനും പറയുമ്പോ കുമ്പസാരം വിട്ടുപോകുന്ന ക്രിസ്ത്യാനി, നീ രുചിച്ചറിഞ്ഞോ കുമ്പസാരം? കുർബാന രുചിച്ചറിഞ്ഞോ? ഒക്കെ ചെയ്യും, ബട്ട് സ്വന്തമാക്കിയിട്ടില്ല. നമ്മുടെ തെറ്റതാ, ഇതൊക്കെ സ്വന്തമാക്കിയാണ്ടല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും റോമാ 5:34 പറഞ്ഞു, ക്രിസ്തു 6:36 പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാറി ഞങ്ങളെ വേർപ്പെടുത്തി. നോബഡി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അഭിഷേകത്തിൽ ഇതൊരു അഭിഷേകം കേട്ടോ, അച്ഛന് പറയാനൊക്കെ എളുപ്പം. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ആർക്കും നമ്മൾ കീഴടക്കാൻ പറ്റില്ല. കർത്താവിന്റെ മക്കളാ, കർത്താവിന്റെ അവകാശമാ, കർത്താവിന്റെ കരവേലിയ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എൻ്റെ കർത്താവ് സർവശക്തനാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നാളെ ശാപം, സാത്താന്റെ കെട്ട്, അവന്റെ ബന്ധനം, അവൻ വറ്റിവഴിച്ച വിനകൾ, അവന്റെ നിയമപരമായ അവകാശം ഈ മേഖലയിൽ കടന്നു പോവാ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചേക്കണം. നാളെ ഒത്തിരി തടസ്സങ്ങളുണ്ടാകും, കണ്ടോട്ടെ. നിങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ സാത്താൻ തടസ്സം, അല്ലെങ്കിൽ അച്ഛൻ്റെ തൊണ്ടയിൽ കയറി പിടിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം നാളെ വരുമ്പോൾ. കേട്ടോ? കേട്ടോ?
ഓക്കെ, എല്ലാവരും പ്രാർത്ഥിച്ചോ. അച്ഛനും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കരുണക്കൊന്തയൊക്കെ ചൊല്ലി, മാതാവിനോട് പ്രാർത്ഥിച്ച്, എന്താ പറയാ, തിരുഹൃദയ ലുത്തിനെയൊക്കെ ചൊല്ലി, വലിയ സംരക്ഷണത്തില്. പ്രിയപ്പെട്ട മക്കൾ, നാളെ നേരത്തെ പോരാൻ അച്ഛൻ സ്വഭാവം ഉണ്ട്. എപ്പഴാ വചനം പറയാൻ തോന്നി അപ്പൊ പറയും. ഇന്ന് കുർബാനയ്ക്ക് മുമ്പാണ് അച്ഛനോട് പറയാൻ പറഞ്ഞു, ചോ അപ്പൊ പറഞ്ഞു. അതുകൊണ്ട് കുർബാന കഴിഞ്ഞ വചനം അതിനു വേണ്ടി വരാം. നോ, 5 മണിക്ക് എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ചിലപ്പോഴും വചന പ്രഘോഷം പറയാൻ പറയും, ചോ അപ്പൊ പറയും ഞാൻ. എപ്പൊ? അതുകൊണ്ട് 5 മണി മുതൽ 9 വരെ സമയം. അതുകൊണ്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി ക്ലാസ്സിന് സമയത്ത് വരാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവത്തില്ല. പറഞ്ഞ മനസ്സിലാവണ്ടോ? നിങ്ങൾ ഒന്നും പറയണില്ല. ഹല്ലേലൂയ, നിങ്ങൾക്ക് സന്തോഷമാണോ മക്കളെ? എന്തായാലും മനസ്സിലാവണ്ടോ? സമയമില്ലാത്തവർ അച്ഛനെ ഓടിച്ചിട്ട് പോവാ. എന്ത് വേണ്ടേ, ദൈവം നിങ്ങൾക്ക് വേണ്ടത് തരും. നമുക്ക് തരുന്നുണ്ട്, എനിക്കറിയാം. ഐ ക്യാൻ ഫീൽ ഇറ്റ്. ദൈവം നമുക്ക് വേണ്ടത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വരാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം, ഇനി 15 മിനിറ്റ് ഉള്ളൂ. 15 മിനിറ്റ് സമയം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണലടച്ചേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മിലേക്ക് എപ്പോഴും ഭക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആരാണെന്നും എന്താണെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും എന്തൊക്കെ ആയിരിക്കണമെന്നും ദൈവം നമ്മോട് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട മക്കളെ. അതിലേക്കാണ് ദൈവം നമ്മൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ദൈവകാരുണ്യമായിട്ട് ഈശോ നമ്മുടെ മധ്യത എഴുന്നള്ളി വന്നിരിക്കുന്നു, വരുന്നു. എല്ലാം സമർപ്പിച്ചും ആരാധന നമുക്ക് കർത്താവിനെ ആരാധിക്കാം. എല്ലാം കർത്താവിന്റെ സമയത്ത് സമർപ്പിക്കും. ജീവിതം
പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കാം. നമുക്ക് വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, നമ്മുടെ പാപങ്ങൾ നീക്കാൻ. നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ നമുക്ക് തിരിച്ചു തരാൻ, അനുസരണക്കേടിലൂടെ ദൈവകൃപ നഷ്ടപ്പെട്ട് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട നമുക്ക് ആ കൃപ തരാൻ, ജീവൻ തരാൻ, രക്ഷ നൽകാൻ വേണ്ടി മാത്രമാണ് ഈശോ വന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നമ്മെ സ്നേഹിക്കുന്ന കർത്താവാണ് ഈശോ. യേശുവല്ലാതെ വേറൊരു രക്ഷകനില്ല. ഈശോ വിശുദ്ധ ഫൗസ്തീനായോട് പറയുന്നുണ്ട്, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. പാപത്തിന്റെ ശക്തി നമ്മുടെ മേലുണ്ട്, ശാപത്തിന്റെ ശക്തി നമ്മുടെ ഒക്കെ മേലുണ്ട്. അതിലൂടെ കടന്നു വന്ന രോഗത്തിന്റെ, അടിമത്തത്തിന്റെ, ബന്ധനത്തിന്റെ കെട്ടുകൾ നമ്മെ, നമ്മുടെ കുടുംബത്തെയും ഒക്കെ കെട്ടിപ്പൂട്ടി വച്ചിട്ടും. എന്നാൽ പ്രിയപ്പെട്ട കുഞ്ഞ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം തരാൻ, ബന്ധിതർക്ക് മോചനം തരാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ദിവ്യകാരുണ്യയിൽ ഇതാ ശക്തി മുഴുവൻ നിറച്ചു വച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5:17 രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. 6:19 നാം വായിക്കുന്നു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സുഖമാക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, ദിവ്യകാരുണ്യമായിട്ട് ഈശോ നമ്മുടെ മധ്യേ എഴുന്നേൽക്കുന്ന സമയം, കർത്താവിന്റെ ശക്തി നമ്മിലേക്ക് പുറപ്പെടുന്ന സമയമാണ്. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കും, നിന്റെ ശരീരത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ അവസ്ഥകളെ, നിന്റെ ബലഹീനതകളെ, തകർച്ചകളെ, ഞെരുക്കങ്ങളെ, ജീവിത പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ എല്ലാം സമർപ്പിച്ചിട്ട് നീ പ്രാർത്ഥിക്കും. യേശുവേ, അങ്ങയിലുള്ള ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി, രക്ഷയുടെ ശക്തി, ജീവന്റെ സമൃദ്ധിയുടെ ശക്തി എന്നിലേക്കും എന്റെ കുടുംബത്തിലേക്കും അങ്ങ് പ്രവഹിപ്പിക്കണമേ എന്ന് വലിയ താകത്തോടെ പ്രാർത്ഥിക്കും. യേശുവേ, അങ്ങയുടെ മക്കളെ അങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ ശക്തി പ്രകടമാക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, ദിവ്യകാരുണ്യത്തിൽ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് നിറച്ചു വച്ചിട്ടുണ്ട്. എന്തെന്നാൽ കർത്താവിന്റെ ശക്തി, ചെങ്കടലിനെ വിഭജിച്ച ശക്തി യേശുവിലുണ്ട്, ഈശോയിലുണ്ട്, ദിവ്യകാരുണ്യത്തിലുണ്ട്. കാറ്റിനെ അടക്കിയ ശക്തി ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ലാസറ, മരിച്ച ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ച ശക്തി ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്.
എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ ശക്തി, തളർവാദ രോഗിയെ കിടക്കയോടെ എഴുന്നേൽപ്പിച്ച് നടത്തിയ ശക്തി, സാത്താനെ ബഹിഷ്കരിച്ച് അനേക മക്കളെ സൗഖ്യമാക്കിയ ശക്തി ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ഈ നിമിഷം വലിയ സ്നേഹത്തോടെ കർത്താവിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. യേശുവേ, ദിവ്യകാരുണ്യേശുവേ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ഈ അവസ്ഥകളിലേക്ക് അങ്ങയുടെ ശക്തി പ്രകടമാക്കണേ. ഞാൻ അങ്ങയുടെ മോനാണ്, അങ്ങയുടെ മോളാണ്, എന്നെ തന്നെ പരിപൂർണമായിട്ടും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങളും ഉയർത്തി കർത്താവിങ്കിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും സമർപ്പിച്ച് കർത്താവിന് ശക്തി നിറയാൻ വലിയ ആഹസോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് പറഞ്ഞ വചനങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും സംഭവിക്കാനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് എന്ന് പറഞ്ഞ വചനങ്ങൾ അപ്പമാകാൻ പാടില്ലാത്തതിനെ അപ്പമാക്കിയ നമ്മുടെ ജീവിതങ്ങൾ, കാര്യസാധ്യത്തിനു വേണ്ടി കർത്താവിങ്കിലേക്ക് വന്ന നമ്മുടെ ജീവിതത്തിന്റെ ഒത്തിരിയേറെ പാപത്തിന്റെ മേഖലകൾ, ദൈവത്തെ വിട്ട് കാര്യസാധ്യത്തിനു വേണ്ടി ഏതിന്റെയെങ്കിലും പിന്നാലെ നീ പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ, ആഭിചാര്യത്തിന്റെയോ മന്ത്രവാദത്തിന്റെയോ കൂടോത്രത്തിന്റെയോ ഒക്കെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കുഞ്ഞ്, സാധാരണ നീ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. നൈമിഷിക നേട്ടത്തിന് വേണ്ടി നീ മനുഷ്യന്റെ ശക്തിയിൽ ആശ്രയിച്ച്, ലോകത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് മാപ്പ് ചോദിക്കും. ദൈവാരാധന മുടങ്ങിപ്പോയ നിന്റെ ജീവിതം, ദൈവത്തെ ആരാധിക്കാതെ ഞായറാഴ്ച കുർബാന പോലും മുടക്കി, കുമ്പസാരം പോലും നടത്താതെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ, നിസാബത്താചരിക്കാതെ ജീവിച്ച ജീവിതങ്ങൾ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മനസ്സിലും നിന്റെ ചിന്തയിലും ഈ വചനം കേട്ടപ്പോ ഏതെല്ലാം മേഖലയിലും നീ ഓർമ്മപ്പെടുത്തിയോ ആ മേഖലകൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ സ്വന്തമായി ജീവിക്കേണ്ടവരാ ഞങ്ങൾ, നിന്നെ മാത്രം ആരാധിക്കേണ്ടവരാണ് ഞങ്ങൾ, നിന്നെ മാത്രം പൂജിക്കേണ്ടവരാ ഞങ്ങൾ, ഞങ്ങൾ മുഴുവനും അങ്ങയുടെ അവകാശമാണ് കർത്താവേ. എന്നാൽ പലപ്പോഴും ചടത്തിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ ഇര തേടിപ്പോയ നിമിഷങ്ങൾ, ഇണ ചേർന്നു പോയ നിമിഷങ്ങൾ കർത്താവെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു നിമിഷം നീ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട കുഞ്ഞ്, ജഡത്തിന് പ്രാധാന്യം കൊടുത്ത നിമിഷങ്ങൾ. പ്രഭാഷന്റെ പുസ്തകത്തില് 6-ാം അധ്യായത്തിന് 2-3 തിരുവചനത്തില് കർത്താവ് പറയാ, അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത്, അഭിലാഷങ്ങൾ, ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത്, അവ കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും, അവ നിന്റെ ഫലങ്ങൾ ഭക്ഷിക്കുകയും ഇലകൾ നശിപ്പിക്കുകയും ചെയ്യും.
നീ ഒരു ഉണക്കമരമായിട്ട് മാറും, നീ ഒരു ഉണക്കമരമായിട്ട് മാറും. ജഡത്തിന്റെ അഭിലാഷങ്ങൾ മദ്യപിക്കുക, ജടിക പാപങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ജടികമായ ഇരത്തിടുക, ഇണചേരുക, ഉറങ്ങുക, അങ്ങനെയുള്ള പാപങ്ങൾക്ക് നീ പ്രാധാന്യം കൊടുത്താൽ, അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെട്ടാൽ അത് നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറുന്നു. നിന്റെ ഇലകളൊക്കെ തിന്നത് ഫലങ്ങളൊക്കെ നശിപ്പിക്കും. നിന്റെ കുടുംബത്തില് നീ അവസാനം ഒരുണക്കമരമായിട്ട് മാറും. ചിലപ്പോൾ നീ ഇപ്പൊ അങ്ങനെയായിരിക്കാം, ഒരു ഫലമില്ലാതെ ഉണങ്ങിപ്പോയ ഒരവസ്ഥ. സാമ്പത്തികമായി തകർന്നു, ദാമ്പത്യ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണില്ല. മക്കളാണെങ്കിൽ ആകപ്പാടെ വഴുത്തിട്ട് പോയിരിക്കുന്നു. മക്കളെ ഓർത്ത് സന്തോഷമില്ല. പഠിക്കുന്ന മക്കൾ ആകപ്പാടെ തോറ്റ് സപ്ലി അടിച്ച് തുന്നം പാടിക്കിടക്കുന്നു. പല പല തെറ്റായതിന് അടിമത്തങ്ങളും, തെറ്റായ സ്നേഹബന്ധം, മുട്ടുകെട്ട്, കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരിയുടെ കരാളഹസ്തത്തിൽ പിടിക്കപ്പെട്ട മക്കൾ, സാത്താന്റെ പിടിയിൽ അമർന്നു പോയ മക്കൾ, ഉണങ്ങിപ്പോയ അവസ്ഥകൾ. കർത്താവിലേക്ക് സമർപ്പിക്കേണ്ട കുഞ്ഞ്, ജീവൻ നൽകുന്ന കർത്താവാണ് അവിടുന്ന്, രക്ഷ നൽകുന്ന കർത്താവാണ് അവിടുന്ന്, പാപത്തെ ഏറ്റെടുക്കുന്ന കർത്താവാണ് അവിടുന്ന്. ശാപത്ത് നീക്കാൻ വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടവനാണ് എന്റെ ഈശോ. എന്റെ ഈശോയെ, ഞാൻ എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിന്റെ പാരമ്പര്യത്തെ നോക്ക്, കുടുംബ വൃക്ഷത്തിലേക്ക് നോക്ക്. ഈ ദിവസങ്ങളിൽ നീ കാണണം കേട്ടോ, നോക്കണം കേട്ടോ. തമ്പുരാൻ പറയുന്നു, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, നിന്റെ കുടുംബ വൃക്ഷത്തെ അനുഗ്രഹിക്കുവാൻ, നിന്റെ പാരമ്പര്യത്തെ അനുഗ്രഹിക്കുവാൻ, നിവസിക്കുന്ന വീടിനെ അനുഗ്രഹിക്കുവാൻ, നിവസിക്കുന്ന മണ്ണിനെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കുഞ്ഞ്, എല്ലാ ശാപങ്ങളും നീക്കുന്ന കർത്താവ് നിന്നെ വിടുവിക്കും. ഈ ദിവ്യകാരുണ്യയോ അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നതും നമുക്ക് വേണ്ടി മരിച്ചതും. കർത്താവിനെല്ലാം സമർപ്പിക്കാം. ദിവസങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ രണ്ടാം ദിവസത്തിൽ കർത്താവ് നമ്മെ അഭിഷേകത്തോടെ നയിച്ചതിനെ ഓർത്ത് ഒരു നിമിഷം നന്ദി പറയാം. ഇനിയുള്ള 3 ദിവസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ശക്തി നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരണം. ഈ ശക്തീകരണ കൺവെൻഷന്റെ വലിയ അഭിഷേകം നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ആ രക്തസ്രാവം പായിച്ച സ്ത്രീയിലേക്ക് യേശുവിന്റെ ശക്തി പ്രവഹിച്ചപ്പോൾ നാം വായിക്കുന്നു, തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു, താൻ രോഗവിമുക്തിയായി എന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. അതുപോലെ ആ ശക്തിയുടെ അത്ഭുതകരമായ സൗഖ്യം, വിടുതൽ എല്ലാ മക്കൾക്കും അനുഭവിക്കാനിടയാകണം. അവൾ സൗഖ്യം പ്രാപിച്ചുവെന്ന് ശരീരത്തിൽ അനുഭവിച്ച പോലെ കർത്താവിന് ശക്തി അനുഭവിക്കാൻ കർത്താവെ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി വലിയ താങ്കത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മയും ഈ കൺവെൻഷനെയും എല്ലാ നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിന്റെ വചനത്തെ സംഭവിപ്പിക്കുന്ന ഒരു വലിയ കൺവെൻഷനായിട്ട് കർത്താവെ ഇതിനെ മാറ്റി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും, ദേശം മുഴുവനെയും, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ ഈ തലമുറയെയും വരും തലമുറകളെയും, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിനും കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകല സാധുവ്യക്തിയാക്ഷം പരിശുദ്ധ പരമാധിക കാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനത്താൽ ഞങ്ങളെ ശുദ്ധി ചെയ്ത പരിശുദ്ധ പരമാധിക കാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ ബന്ധങ്ങളിലും വീഴ്ചകളിലും ഞങ്ങളുടെ സ്വഭാവത്തിലും